എല്ലാവർക്കും നമസ്കാരം. ആദ്യമേ തന്നെ ലോകത്തിൽ തന്നെ അക്ഷരങ്ങളെ ഇത്രയേറെ സ്നേഹിക്കുന്ന മറ്റൊരു സമൂഹവും ഇല്ലെന്ന് ബോധ്യപ്പെടുത്തുകയാണ് നമ്മൾ മലയാളികൾ. ഷാർജയിൽ 33-ാമത് പുസ്തകോത്സവം നടക്കുമ്പോൾ ഓരോ വർഷം കഴിയും തോറും ആ പുസ്തകോത്സവത്തിൽ പങ്കെടുക്കാൻ എത്തുന്നവരുടെ എണ്ണം, പുസ്തകോത്സവത്തിൽ വെറുതെ പങ്കെടുത്ത് പോവുകയല്ല, പുസ്തകങ്ങൾ വാങ്ങുകയും അത് രചിച്ചവരെ നേരിട്ട് കാണുകയും അവരോട് കുറച്ചു നേരം ചെലവഴിക്കുകയും അത് വായിക്കുകയും ചെയ്യുന്ന വലിയൊരു സമൂഹം മലയാളി സമൂഹമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ പ്രവാസ ലോകത്ത് ഇങ്ങനെ അക്ഷരങ്ങളെ ഉത്സവമാക്കി മാറ്റുവാൻ വേണ്ടി നമുക്ക് എല്ലാവിധ സഹായവും നൽകുന്ന, അല്ലെങ്കിൽ സാഹചര്യമൊരുക്കുന്ന ഷാർജയിലെ ഭരണാധികാരിക്ക് വലിയൊരു നമസ്തേ പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. നേരത്തെ പറഞ്ഞതുപോലെ 33-ാമത് പുസ്തകോത്സവം ശരിക്കും ഉത്സവം തന്നെയാണ്. അക്ഷരോത്സവമെന്നോ ഒക്കെ നമുക്ക് പറയാം. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് ഇവിടെ നടക്കുന്ന പരിപാടികളൊക്കെ വീക്ഷിച്ചവരാണ് നിങ്ങൾ. പക്ഷെ ഇന്നിപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി സംഗീതവും അക്ഷരവും ചേർത്തുകൊണ്ടുള്ളൊരു പരിപാടിയാണ്. നമുക്കൊക്കെ പ്രിയപ്പെട്ടവരാണ് ഇന്ന് ഈ പരിപാടിയിൽ നമ്മോടൊപ്പമുള്ളത്. ഈ പരിപാടി ഇതുപോലെ ഇവിടെ സംഘടിപ്പിക്കുവാൻ വേണ്ടി നമ്മോടൊപ്പമുള്ള ഒരു മലയാളിയെ കൂടി എടുത്തു പറയാതെ തുടങ്ങാൻ സാധിക്കില്ല. ഈ ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിനെ ഓരോ വർഷവും ഇത്രയേറെ ലോകത്തെല്ലായിടത്തും പ്രചാരത്തിലെത്തിക്കുന്നതിനും ഇത്രയേറെ വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനുമൊക്കെ മുൻകൈയെടുക്കുന്ന ഇതിൻ്റെ സംഘാടകൻ ശ്രീ മോഹൻകുമാർ, അദ്ദേഹത്തെ പറയാതെ ഈ പരിപാടി തുടങ്ങാൻ സാധിക്കില്ല. തീർച്ചയായിട്ടും അങ്ങേക്കും വലിയൊരു നമസ്തേ പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ. ഞാൻ പറഞ്ഞതുപോലെ ഇന്ന് നമ്മുടെയൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഗായകൻ്റെ ജീവിതത്തിലൂടെ നമ്മളൊന്ന് കടന്നു പോവുകയാണ്. ഈ ഗായകനെ നമുക്ക് വേണുചേട്ടൻ എന്ന് തന്നെ വിളിക്കാം. വേണുഗോപാലൻ എന്നും വിളിച്ച് ദീർഘിപ്പിക്കുന്നതിനും അപ്പുറത്തേക്ക് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട വേണുചേട്ടൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകാൻ പോവുകയാണ്. അധികം ദീർഘിപ്പിക്കുന്നില്ല, കാരണം ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ, ഇനി കേൾക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നമ്മളേറെ ഇഷ്ടപ്പെടുന്നവരിൽ നിന്ന് ആകാനാണ്, അല്ലെങ്കിൽ ആകുന്നതാണ് ഭംഗി. അതുകൊണ്ട് ആദ്യം നമുക്ക് വേണുചേട്ടനെ കുറിച്ച് ഒന്ന് കാണാം. മലയാള സിനിമാ സംഗീതത്തിലെ ഏകാന്ത പതിക്കലാണ് ജീവിക്കുന്നത്. എൻ വി രാധാകൃഷ്ണൻ സംഗീതത്തിൽ ഓടൽ അമ്മാവ് ആറാം എന്ന ചിത്രത്തിലെ പിന്നണി ഗാനത്തിലൂടെ സിനിമാ സംഗീത സ്ലാമേറ്റം മോഹൻ സിലാര എന്ന സംഗീത സംവിധായകന്റെ ആദ്യ ചിത്രമായ 1986 പുറത്തിറങ്ങിയ 1 മുതൽ 0 വരെയും അതിനുശേഷം ഇളയരാജയും രവീന്ദ്രനും ജോൺസണും ഉൾപ്പെടെ തെന്നിന്ത്യയിലെ പ്രതിഭാധനായ സംഗീത സംവിധാനങ്ങളുടെ പ്രിയ ഗായകനായി പിന്നീട് ഇത്രയത്ര മനോഹര ഗാനം. സജീവമായി പങ്കെടുത്തു
യൂണിവേഴ്സിറ്റി കലാപ്രതിഭയായിരുന്നു. മികച്ച ഗായകനുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം മൂന്ന് തവണ സ്വന്തമാക്കി ഇദ്ദേഹത്തിന് നാടകരംഗത്തെ മികച്ച ഗായകനുള്ള സംസ്ഥാന സർക്കാർ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 30 വർഷം കൊണ്ട് 500 സിനിമാകാരനും നിരവധി ആക്രമണത്തിനിടയായി സംഗീത പന്താളിൽ സജീവമാണ് ഈ ഗായകന്റെ സംഗീതയാത്ര. 3 പതിറ്റാണ്ട് പിന്നീട് സിനിമാ സംഗീത ജീവിതത്തിന്റെ ഓർമ്മകളിലൂടെ തിരിഞ്ഞു നടക്കുന്ന വേണുഗോപാലിന്റെ ഓർമ്മച്ചരാവുകൾ എന്ന പുസ്തകം മലയാള സിനിമാ സംഗീത ചരിത്രത്തിലെ സംഭവബഹുലമായ അധ്യായം കൂടിയാണ്. പാടിയ പാട്ടുകളുടെ എണ്ണം മറിച്ച് അവയെ വെറും ആസ്വാദക ഹൃദയങ്ങളിൽ അവശേഷിപ്പിക്കുന്ന പ്രതീക്ഷകളും നൊമ്പരങ്ങളും പ്രണയവും ഒക്കെയാവും ഈ ഗായകന്റെ പേരുന്ന താഴെ കാലം അണയിച്ചിട്ടുണ്ട്. ഒരു കയ്യടിയില്ലേ, അത് മറക്കാൻ പാടില്ലല്ലോ. കുറച്ച് വർഷങ്ങൾക്ക് പിറകോട്ട് വേണുചേട്ടനെ നമുക്ക് കൊണ്ടുപോയാലോ. കിള്ളിപ്പാലം ഗവൺമെൻറ് ഹൈസ്കൂളിലൊരു മത്സരവേദിയിലേക്ക്, ആ മത്സരവേദിയിൽ പങ്കെടുത്ത് പാട്ടുപാടി സമ്മാനം കിട്ടാതെ വീട്ടിലെത്തി കരഞ്ഞുകൊണ്ട് അമ്മയോട് പറഞ്ഞു, ഞാനിനി പാടാനും പോകുന്നില്ല, എങ്ങും പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇനി ഒരു മത്സരത്തിനും മോൻ പോകണ്ട, മത്സരം എന്നത് ജീവിതത്തിൻ്റെ ഉത്സവമാണ് എന്ന് പറഞ്ഞു പഠിപ്പിച്ച അമ്മ. ആ അമ്മയാണ് ശരിക്കും വേണുഗോപാലിൻ്റെ ഗുരു. ആ അമ്മയെ ഓർത്തുകൊണ്ട്, ആ അമ്മയെ നമസ്കരിച്ചുകൊണ്ട് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട വേണുചേട്ടനെ വലിയൊരു കയ്യടിയോടുകൂടി നമുക്ക്. ഇനി നമ്മോടൊപ്പം ഈ വേദിയിലേക്ക് എത്താൻ പോകുന്നത് വേണുചേട്ടനെക്കുറിച്ചും സംഗീതത്തെക്കുറിച്ചും കവിതയെക്കുറിച്ചും ഭാഷയെക്കുറിച്ചും മനുഷ്യനെക്കുറിച്ചുമൊക്കെ നമ്മോട് പറയാൻ അധികാരമുള്ളവരാണ്. വേണുഗോപാലിനെ കുറിച്ച് പറയുമ്പോൾ പൂർവ്വ മാതൃകകളില്ലാത്ത ആലാപന ശൈലിയുടെ ഉടമ എന്ന് പറയുന്നത് പോലെ, പൂർവ്വ മാതൃകകളില്ലാത്ത ആലാപന ശൈലിയുടെ ഉടമ എന്ന് കവിതയിലൂടെ നമുക്ക് കാട്ടിത്തന്ന നമ്മുടെ പ്രിയപ്പെട്ട വി മധുസൂദനൻ നായർ. അദ്ദേഹത്തെക്കുറിച്ച് ഇനി ഞാൻ ഒരക്ഷരം പോലും അധികം പറയേണ്ടതില്ല, കാരണം മലയാളിയെ സംബന്ധിച്ച് പ്രൊഫസർ വി മധുസൂദനൻ നായർ വർഷങ്ങളായി നമ്മോട് കൂടെയുള്ള ആളാണ്. അതുപോലെ തന്നെ ഏറ്റവും ഒടുവിൽ ശ്യാമമാധവത്തിലൂടെ മലയാളിക്ക് പ്രിയങ്കരനായി മാറിയ കവിയും ഗാനരചയിതാവുമായ ശ്രീ പ്രഭാവർമ്മ, അദ്ദേഹത്തെയും ക്ഷണിക്കുന്നു. ഇനി ഉള്ള സമയങ്ങൾ ഇവർക്ക് വേണ്ടി വിട്ടുകൊടുക്കുകയാണ്. ആദ്യം മധുസൂദനൻ സാറിനെ ക്ഷണിക്കുകയാണ്. ഓർമ്മച്ചിരാതുകൾ എന്ന വേണുചേട്ടൻ്റെ പുസ്തകം ഇന്ന് ഈ വേദിയിൽ വെച്ച്, നിങ്ങളുടെ മുന്നിൽ വെച്ച് പ്രകാശനം ചെയ്യുകയാണ്. സംഗീത ജീവിതത്തെക്കുറിച്ച്, 3 പതിറ്റാണ്ട് കഴിഞ്ഞ സംഗീത ജീവിതത്തെക്കുറിച്ചാണ് ആ പുസ്തകത്തിനകത്തുള്ളത്. വളരെ ആദരവോടുകൂടി മധുസൂദനൻ സാറിനെ ഞാൻ ക്ഷണിക്കുകയാണ്. വേണുചേട്ടനെക്കുറിച്ചും ഒപ്പം തന്നെ നമ്മളെക്കുറിച്ചുമൊക്കെ കുറച്ച് നേരം സാർ നമ്മോട് സംസാരിക്കും.
മലയാളത്തിൻ്റെ പുണ്യവും പൂജയും പൂക്കാലവും മുഴുവൻ ഇവിടെയുണ്ട്. അങ്ങനെ നിറഞ്ഞിരിക്കുന്ന നിങ്ങളെ ആദ്യം നമസ്കരിക്കുകയാണ്. ഇങ്ങനെ നേർമലയാളത്തിനെ മുഖാമുഖം കാണാൻ ഇവിടെ ദൂരമണ്ണിൽ ഒരിടമുണ്ടാക്കി തന്ന ഒരു വലിയ ഭരണാധികാരിയെ നമസ്കരിക്കാതെ വയ്യ. ഷാർജയുടെ ഭരണാധികാരി, നമുക്ക് തറവാട്ടിടങ്ങളിൽ സ്വന്തം നിൽപ്പിടങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഒത്തുകൂടാനൊരിടം ആരും തരാത്തടത്ത് ഇവിടെ ദൂരഭൂമിയിലൊന്ന് ഒത്തുകൂടാൻ ഇടം കിട്ടിയെങ്കിൽ സത്യമായിട്ടും അതൊരു വലിയ സുഹൃതാണ്. നമ്മുടെ നാട്ടിൽ ഇത്രയും പേരെ ഒരുമിച്ച് കാണാൻ ബിവറേജസ് കോർപ്പറേഷന് മുമ്പ് പോയാലേ പറ്റൂ. അക്ഷരമുള്ളയിടത്ത് ആളില്ല. അക്ഷരത്തിൻ്റെ പീഠഭൂമികളിൽ അക്ഷരമില്ല. അങ്ങനെ ഒരു ദുര്യോഗം വരില്ല എന്നുച്ചത്തിൽ വിളിച്ചു പറയുകയും കേരളഭൂമിയെ സമാധാനിപ്പിക്കുകയും ചെയ്യുന്ന മനസ്സുകളാണ് ഇവിടെ ഉള്ളതെന്ന് ഈ പുസ്തകോത്സവത്തിൻ്റെ അഭൂതപൂർവമായ വിജയം ഞങ്ങളോടൊക്കെ മന്ത്രിക്കുന്നുണ്ട്. പുസ്തകോത്സവത്തിൻ്റെ സംഘാടകർ എന്ന് പറയുന്നവരെയും പ്രത്യേകിച്ച് ശ്രീ മോഹൻകുമാറിനെയും അതുപോലെ നമ്മുടെ മലയാളത്തിൻ്റെ പിന്നിലുള്ള പ്രസാധക ശക്തിയും ഒക്കെ നമസ്കരിക്കാതെ പറ്റില്ല. അതുകൊണ്ടാണ് വേണുവിനെപ്പോലെ ഒരാളിൻ്റെ ശബ്ദത്തെ ആ ശബ്ദത്തിനുള്ളിൽ ഉള്ള ധ്വനികളെ ആദരിക്കാൻ ഇവിടെ ഒരു വേദി ഒരുങ്ങിയതും. നിശ്ചയമായും ഇത് നമ്മുടെ കർമ്മത്തിൽപ്പെട്ടതാണ്. നമ്മുടെ കൂടെ വേണു എന്ന ഷാബു പറഞ്ഞ ഈ വേണുച്ചേട്ടൻ എൻ്റെ കൊച്ചനിയൻ ഉണ്ട്. എനിക്ക് മറ്റൊരനുജനാണ് പ്രഭാവർമ്മ. അനുജനാണെങ്കിലും എഴുത്തിൽ എൻ്റെ ജ്യേഷ്ഠനാണ്. കഴിവില്ല, മനസ്സുകൊണ്ടും അങ്ങനെയാണ്. പക്ഷെ ഇന്നും എന്നെ മത്തുച്ചേട്ടാ എന്ന് വിളിക്കും, ഞാൻ ആ വിളി കേൾക്കുകയും ചെയ്യും. ഇന്നതാ ആശാൻ പുരസ്കാരത്തിനും അദ്ദേഹം അർഹനായി. അല്പം മുമ്പ് വയലാറുപാട് ഒരു വർഷം മുമ്പ് അദ്ദേഹത്തെ വന്ന് ഉണർന്നു. ഈ ഇത്രയും പേരുടെ മുമ്പിൽ വച്ച് എനിക്കൊരു വിനീതമായ അപേക്ഷ ഈ ഇരിക്കുന്ന ഗുരുജനങ്ങളോടും സഹോദരങ്ങളോടും ഉണ്ട്. നമ്മുടെ അറിവിൻ്റെ ഒരമ്മ ഇന്നലെ രാത്രി കടന്നുപോയി. മലയാളത്തിലെ അറിവിൻ്റെ കരുത്ത് അമ്മ. അവരെ അടുത്തറിഞ്ഞാലറിയാം, പുറമേ പാറ പോലെ നിൽക്കുകയും അകമേ ആർദ്രമായി അലിഞ്ഞ് മുലപ്പാല് പോലെ ഒഴുകുകയും ചെയ്യുന്ന ഒരമ്മയാണ് അവർ. ഹൃദയകുമാരി, പ്രൊഫസർ ഹൃദയകുമാരി. ഒരു നിമിഷം അവരെ ഓർമ്മിച്ചാൽ അങ്ങനെ മാതൃസ്മരണയോടെ നമുക്ക് തുടങ്ങാം. ഇവിടെ ഇന്നത്തെ നമ്മുടെ ആരാധ്യ പുരുഷൻ വേണുവാണ്. ഈ
ഇപ്പോൾ നമ്മളൊരമ്മയെ ഓർമ്മിച്ചു. നേരത്തെ അവതാരകൻ ശ്രീ ഷാബു വേണുവിൻ്റെ അമ്മയെ ഓർമ്മിച്ചു. ഞാൻ കോളേജ് അധ്യാപകനായിരിക്കുന്ന കാലത്ത് ആദ്യകാലങ്ങളിൽ വർഷാവർഷം നടക്കുന്ന ചില മത്സരങ്ങളിൽ ഒരു ചെറുപ്പക്കാരൻ തന്നെ കോളേജ് തലത്തിൽ സംഗീതത്തിന് ഒന്നാം സ്ഥാനം നേടുമായിരുന്നു. നേരത്തെ ഇവിടെ പറഞ്ഞിരുന്നത് ഞാൻ ഓർത്തു. അന്ന് ഞാൻ ഈ ചെറുപ്പക്കാരനെ കൗതുകത്തോടെ നോക്കും. ചിത്രത്തിൽ ഇയാളുടെ പാട്ട് പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്. നല്ല മിടുക്കൻ സുന്ദരം കുട്ടിയാണ്, ഇന്നത്തെക്കാൾ സുന്ദരനായിരുന്നു അന്ന്. മാറിവാൻ യൂസ് കോളേജിൽ പഠിക്കുന്ന കാലമാണ് അത് അദ്ദേഹം. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൻ്റെ സൗഭഗം ശ്രദ്ധിച്ചിട്ട് എന്തോ എൻ്റെ മനസ്സിൽ കൊണ്ടിരുന്നു, നല്ലൊരമ്മ വളർത്തിയ കൊച്ചൻ എന്നാണ് എനിക്ക് തോന്നിയത്. ആ അമ്മ എന്നതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു ശബ്ദത്തിന് ഒരുപാട് ആത്മധ്വനികളുണ്ട്. അത് പിറന്ന വീട്, വളർന്ന അന്തരീക്ഷം, ഇതിനും അപ്പുറം പിറന്ന മണ്ണിൻ്റെ ഒരു സുഗന്ധവും ആ മണ്ണിൻ്റെ കാലങ്ങളോളം ഒഴുകി വന്ന കാറ്റിൻ്റെ നാദധ്വനികളും എല്ലാം അടങ്ങും. പൂർവകാലങ്ങളെല്ലാം വഹിച്ചു വരുന്ന ആന്തരമായ ഒരു ഭാവധാരയുണ്ട്. അതാണ് സംഗീതം. ഒരു കാലത്തിൻ്റെ ആന്തരമായ ആത്മീയമായ ഭാവധാരയാണ് സംഗീതമായി പെയ്യുക. എത്രയോ പതിനായിരത്താണ്ടുകൾ കടന്നു വന്ന സാമൂഹികമായ ഒരു സ്മൃതിയുടെ ബലം അതിനുണ്ട്. ആ നാദത്തിൻ്റെ ഒരു വിശുദ്ധി അത്ര എളുപ്പമല്ല. ചില നാദങ്ങൾ കരുത്തുള്ളതായിരിക്കും, ചില നാദങ്ങൾ ആഘാതങ്ങളായിരിക്കും, ചില നാദങ്ങൾ മസൃണങ്ങളായിരിക്കും. പക്ഷേ ചില നാദങ്ങൾക്കുള്ളിൽ നല്ല മിനറൽ വാട്ടറിൽ ലയിച്ചു ചേർന്ന ധാതുക്കൾ പോലെ ചില അംശങ്ങളുണ്ടാകും. ആ അംശങ്ങൾ ഒരുപാടൊരുപാട് സ്മൃതിധ്വനികൾ നമുക്ക് തരും. ആ ധ്വനികൾ അല്പം ഉള്ളിലുള്ളൊരു കുട്ടിയാണിത് എന്നെനിക്ക് തോന്നിയിരുന്നു. അന്ന് രഹസ്യമായി സ്നേഹിക്കാൻ തുടങ്ങിയതാണ് ഞാനും വേണുവിനെ. നേരിട്ടറിയില്ല, ഞാൻ അതിനുശേഷം വേണു എന്നേ വിളിച്ചിട്ടുള്ളൂ. അത്രയേറെ വാത്സല്യം എനിക്ക് വേണുവിനോട് എങ്ങനെയോ ഉണ്ടായിപ്പോയി. പിൽക്കാലത്ത് ഞാൻ മനസ്സിലാക്കി, നേരത്തെ പറഞ്ഞ മാതിരി നല്ല സംഗീതബോധം കൂടെയുള്ള സൗശീല്യമുള്ള ഒരമ്മ മനസ്സാണ് ഈ ചെറുപ്പക്കാരൻ്റെ പിറകിലെന്ന്. നിങ്ങളുടെ നാദം പോലും നന്നാവാൻ ഒരമ്മയുടെ സ്നേഹത്തിൻ്റെ ചൂട് ഉണ്ടായിരിക്കും. ഒരു നോട്ടം നന്നാവാൻ അമ്മയുടെ അന്നത്തിൻ്റെ രുചി ഉണ്ടായിരിക്കും. ഞാൻ നടന്ന് നടന്ന് ഇപ്പം അമ്മമാരോട് പറയുന്നു, സ്വന്തം കൈകൊണ്ട് പാകം ചെയ്ത അന്നം കുട്ടികൾക്ക് കൊടുക്കണം. കടപ്പണ്ടം പൊതിപ്പണ്ടം വാങ്ങി കൊടുത്തല്ല ഒരു കുഞ്ഞിനെ വളർത്തേണ്ടുന്നത്. അമ്മയുടെ കൈകൊണ്ട്, അമ്മയുടെ ഹൃദയച്ചൂട് കൊണ്ട് പാകം ചെയ്ത, സ്നേഹമൊഴിച്ച് പാകം ചെയ്ത അന്നം കഴിക്കുന്ന കുട്ടിയിലാണ് സൗശീല്യം ഉണ്ടാകുന്നത്, ലോകത്തിൻ്റെ സൗന്ദര്യത്തെ കാണാനുള്ള കണ്ണ് ഉണ്ടാകുന്നത്, എന്തിനേയും സ്നേഹത്തോട് അണച്ചു പിടിക്കാനുള്ള കൈകൾ അത്തരം കുട്ടിക്ക് ഉണ്ടാവും. ഏത് നാദത്തിലും മാതൃമാധുര്യം കലർത്താനും അത്തരം ഒരു കുട്ടിക്ക് സാധിക്കൂ. അതാണ് ഏറ്റവും വിശിഷ്ടം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ എന്നും ഒരമ്മ പക്ഷക്കാരനാണ്. എന്നും ഇന്നും ഇന്നും എൻ്റെ പെറ്റമ്മയുടെ അന്നത്തിൻ്റെ രുചി എൻ്റെ ഉള്ളിൽ ഉണ്ടാകും. എൻ്റെ ഭാര്യയ്ക്ക് എന്നോട് പ്രയാസമുണ്ടാകുന്നെങ്കിൽ ആ ഒരു വിഷയത്തിലേ ഉണ്ടാകൂ. എൻ്റെ അമ്മ വെച്ച ആഹാരം പോലെ പറ്റില്ല എന്ന് ഞാൻ പറയും. അപ്പോൾ ഞാനോ ചോദിക്കും, നിൻ്റെ മകൻ പറയും, പറയണം എന്ന് ഞാൻ പറയും. നല്ല അമ്മ ഉണ്ടാക്കിക്കൊടുത്ത് അന്നം കഴിച്ച ഒരു കുട്ടി മറ്റൊരു പെൺകുട്ടിയുടെ മുഖത്ത് നോക്കുമ്പോൾ പോലും അമ്മയെ ദർശിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. അതാണൊരു നാടിൻ്റെ കരുത്ത്. വേണു പാടുന്ന പാട്ടിൽ പലപ്പോഴും ഞാൻ കാണുന്നത്
ആ കുലീനതയാണ്. ശബ്ദത്തിൽ മായം കലർത്താത്ത, ശബ്ദത്തിൽ കൃത്രിമത്വം തൊടാത്ത, അകമേ നിന്ന് വരുന്ന ഒരു മസൃണതയും പവിഴമല്ലിയുടെ ഒരു സ്പർശവും. എല്ലാവർക്കും അത് തോന്നും, എന്തുകൊണ്ട് വെട്ടിപ്പളർന്ന പാട്ട് വേണു പാടുന്നില്ല എന്ന് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. അതല്ല ദേഹത്തിൻ്റെ നാദത്തിൻ്റെ ധർമ്മം. അതുകൊണ്ടാണ് ദേഹത്തിൻ്റെ പാട്ടിനൊക്കെ ഒരു ഒരു അമൃതാഞ്ചൻ പൂശിയൊരു സുഖം, ഒരു പ്രത്യേകത അതാണ് ഉള്ളത്. അതെന്തിന് എന്ന് ചോദിച്ചാൽ, നാദങ്ങൾക്ക് അങ്ങനെ ചില ധർമ്മങ്ങളുണ്ട്. എല്ലാ നാദവും പ്രകൃതിയുടെ ധന്യമായ മൂകതയിൽ നിന്ന്, അനന്തതയിൽ നിന്ന്, ഉച്ചാരണമില്ലാത്ത അനാഹതത്വത്തിൽ നിന്ന് ഒഴുകി വരുന്നതാണ്. മഹോ അർണ സരസ്വതി പ്രചേതയതി കേതുന ധിയോ വിശ്വ വിരാജതി എന്ന് ഏറ്റവും ഏറ്റവും സാന്ദ്രമായ ഋഗ്വേദത്തിലെ സാരസ്വതം. നമുക്കൊക്കെ നമ്മുടെ ഓർമ്മകളുടെ, നമ്മുടെ പൂർവ്വകാലങ്ങളുടെയൊക്കെ അതീത മണ്ഡലത്തിനപ്പുറത്ത് എവിടെയോ, ദൃശ്യവും അദൃശ്യവുമായ എല്ലാത്തിനും അപ്പുറത്ത്, ഒരു ശാസ്ത്രത്തിനും സ്പർശിച്ചറിയാനാവാത്ത മട്ടിൽ, ദൈവഗണങ്ങൾക്കും അപ്പുറത്ത് ഒരർണവമായി പ്രസരിക്കുന്ന, പടർന്നു നിൽക്കുന്ന നാദത്തിൻ്റെ സ്പന്ദരൂപം, പുതിയ സ്ട്രിംഗ് തിയറി പറയുന്ന അതാണ്. ആ സ്പന്ദരൂപമാണ് പിന്നെ 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 ആഹതനാദമായി, സ്വരങ്ങളായി, ശ്രുതിയായി ഒക്കെ പിന്നീട് നമ്മിലേക്ക് വന്നണയുന്നത്. ഓരോ കുഞ്ഞും, അമ്മയുടെ വയറ്റിൽ കിടക്കുന്ന ഓരോ കുഞ്ഞും ഒരു നാദത്തിൻ്റെ പിണ്ഡം ആണ്. നാദം ഉറക്കൂടിയ ഒരു രൂപമാണ്. നാദമുറക്കൂടിയ ആ രൂപത്തിൽ നിന്ന് പഞ്ചഭൂതങ്ങളുടെ ശക്തികളും ഉരുത്തിരിഞ്ഞുരുത്തിരിഞ്ഞ് ഈ വിധത്തിലുള്ള ശരീരമായി പുറത്തു വരുമ്പോഴും സമ്പൂർണമായി ഓരോ കുഞ്ഞും ഒരു സംഗീതമാണ്. ഓരോ പൂവും, ഓരോ മൊട്ടും, ഓരോ വിത്തും, ഓരോ തുള്ളിയും സംഗീതമാണ്. ഓരോ വായുകണവും സംഗീതമാണ്. ആ സംഗീതത്തിലൂടെ ഒഴുകാൻ നമ്മെ ഏതൊരാളാണോ നയിക്കുന്നത്, പ്രേരിപ്പിക്കുന്നത്, അവനാണ് സൂക്ഷ്മമായി ഇതെല്ലാം ഉൾക്കൊള്ളുന്ന സംഗീതജ്ഞൻ എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. നിശ്ചയമായും അതിന് നമുക്ക് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ദൈവം കണ്ഠത്തിൽ തമ്പുരു കെട്ടി കൊടുത്തേച്ച ഒരാളുണ്ട് നമുക്ക് മലയാളത്തിൽ, എല്ലാവർക്കും അറിയാം. ഇത്രയും കാലമായി നാദം കൊണ്ട് ഏറ്റവും പാമരനെയും ഏറ്റവും പണ്ഡിതനെയും, അപ്പുറത്തിരിക്കുന്ന ദൈവത്തെയും ഇപ്പുറത്തിരിക്കുന്ന ദൈവത്തെയും, കാണാത്ത ദൈവത്തെയും ഒരുപോലെ സുഖിപ്പിക്കുന്ന ദാസേട്ടൻ എല്ലാവർക്കും അറിയാം. ദൈവം തമ്പുരു കൊട്ടി കൊടുത്തയച്ച മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ നാദം എന്ന് പറയുന്നതിന് ഉള്ള ദിവ്യത്വം ശ്രദ്ധേയമാണ്, പറയേണ്ടതില്ല. ആ നാദത്തിന് ലഭിക്കുന്ന ഏത് സ്വീകാര്യതയ്ക്കും അപ്പുറത്ത് അതിനൊരു ഔഷധഗുണം ഉണ്ട്. ഔഷധഗുണം എന്ന് പറയാം, ആത്മീയമായ ഔഷധം. ഏത് നാദ ചികിത്സയ്ക്കും ദാസേട്ടൻ്റെ ശബ്ദം ഉപയോഗിക്കാം എന്നാണ് ഞാൻ കരുതിയിട്ടുള്ളത്. അതേ ഗുണം ആ വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഉള്ളയാളാണ് ശ്രീ വേണുഗോപാൽ എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. സൂക്ഷ്മമായ സൂക്ഷ്മ ശ്രോത്രങ്ങൾക്ക്, നിപുണ ശ്രോത്രങ്ങൾക്ക് അത് പിടികിട്ടും എന്ന് ഞാൻ വിചാരിക്കുന്നു. ആ വിധത്തിൽ നാദോപാസന ജീവിതോപാസനയായിട്ടും സമൂഹോപാസനയായിട്ടും ദേവോപാസനയായിട്ടും മനുഷ്യോപാസനയായിട്ടും സ്വീകരിക്കുന്നവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ദേവദൂതൻ എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം നാദസ്വരൂപമാണ് ദേവത ഏതും. നാദമാണ് നമ്മുടെ പരമമായ ദേവതാരൂപം. അതിനു മുപ്പുറത്ത് ഏകനായ ദൈവമുണ്ടെങ്കിൽ അതും നാദം തന്നെയാകുന്നു. ആ നാദത്തിൻ്റെ ശക്തി നേരിട്ട് കയ്യിലേക്ക് വരികയും അതിനെ തൻ്റേതായ ആത്മവർണ്ണങ്ങളോടുകൂടി അവതരിപ്പിച്ച് എല്ലാ ജനങ്ങളെയും ഏകസമയം ഏകതന്ത്രീലയത്വത്തോടുകൂടി പരമാനന്ദത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്ന മനുഷ്യന് ഉള്ള പുണ്യം മറ്റൊരാളിന് ഉണ്ടാവും എന്ന് തോന്നുന്നില്ല.
അതാണ് നമുക്ക് ഇതുപോലുള്ള ഗായകരിൽ നിന്ന് കിട്ടിയത്. മറ്റ് നല്ല ഗായകരെയൊന്നും ഞാൻ വിസ്മരിക്കുന്നില്ല. ഞാൻ എൻ്റെ നന്നേ ചെറുപ്പം മുതൽ, ഓർമ്മ വന്ന കാലം മുതൽ നാദത്തിൻ്റെ വിദൂര ഭക്തനാണ്. ദൂരെ മാറി നിന്ന് നാദത്തിൻ്റെ മഹാക്ഷേത്രത്തെ നോക്കി ഇങ്ങനെ വണങ്ങുക എന്നത് എൻ്റെ എന്നുമുള്ള ഒരു ശീലമാണ്. എന്നും ഞാനത് ചെയ്യും. ഏത് ദൃശ്യവും ഏതനുഭവവും എന്നെ വന്ന് പിടിക്കുന്നത് സംഗീതമായിട്ടാണ്. കാരണം വാക്കുപോലും സംഗീതമാണ്, ഏതക്ഷരവും സംഗീതമാണ് എന്ന് തന്നെയാണ് എന്നെയും പ്രഭാവർമ്മയും പോലുള്ള ചെറിയ എഴുത്തുകാരും വിചാരിക്കുന്നത്. അക്ഷരം സംഗീതത്തിൽ നിന്ന് അന്യമല്ല. കാരണം അക്ഷരം ലിപിയാണ് എന്ന് പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവാം. അക്ഷരം ലിപിയല്ല. ഈ ലിപി എന്നത് മനുഷ്യനുണ്ടാക്കിയ അക്ഷരത്തിൻ്റെ ശയ്യ മാത്രമാണ്, വരപ്പായ. വരയാകുന്ന പായയിൽ ഉറങ്ങുന്ന നാദരൂപിണികളെ നമ്മൾ മനസ്സുകൊണ്ടുണർത്തുമ്പോഴാണ് അത് നടമാടുന്നത്. ഓരോ അക്ഷരവും ഓരോ നർത്തകി കൂടെയാണ്, നർത്തനം ചെയ്യും. ഏറ്റവും പുതിയ ശാസ്ത്രം അത് തെളിയിച്ചിട്ടുമുണ്ട്, നാദത്തിൻ്റെ നർത്തനം. ആ നാദത്തിൻ്റെ നർത്തനമാണ് ഈ എല്ലാ സാഹിത്യകാരൻ്റെയും കൃതികളിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ നടക്കുന്നത്. ആ നാദനർത്തനത്തെ നേരിട്ടറിയുന്നവർ തന്നെയാണ് വാസ്തവത്തിൽ എഴുത്തുകാർ. അങ്ങനെയാണ് എന്നാണ് വാക്വൈ മാതാ പ്രാണ പുത്ര എന്നാണ് വേദം. വാക്കത്രേ മാതാവും പ്രാണനും പുത്രനും. ആ വാക്ക് തന്നെയാണ് സംഗീതമാവുന്നത്, ആ വാക്ക് തന്നെയാണ് ഭാഷയാവുന്നത്. ഭാഷ ഈണമില്ലെങ്കിലില്ല. വറുത്തുവെച്ച വാക്ക് നമ്മളിൽ ചൈതന്യം ഉണ്ടാക്കില്ല. ഭാഷയ്ക്ക് ഈണത്തിൻ്റെ ചൈതന്യമുണ്ടെങ്കിലേ ആ ഭാഷ നമ്മിൽ പ്രവർത്തിക്കൂ. ഓരോ ആളും ഒരു വാക്കുച്ചരിക്കുമ്പോൾ അതിനകത്തെ ഈണത്തിൻ്റെ ഭാവത്തിൻ്റെ സാന്നിധ്യമാണ് നമ്മെ അതിൻ്റെ അർത്ഥത്തെ ബോധപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഈണത്തിൻ്റെ ഗതിയെ ഛന്ദസ് എന്ന് പറയും. അതിനെയാണ് ഛന്ദസ് എന്ന് പറയുന്നത്, വൃത്തം എന്നതല്ല. ഛന്ദസ്സില്ലാത്ത നാദം നാദമാവില്ല. ഛന്ദോഹീനോ ന ശബ്ദോസ്തി ന ഛന്ദ ശബ്ദവർജിതം എന്ന് പറയാറുണ്ട്. ഛന്ദസ്സില്ലാതെ ഒരു ശബ്ദവും ഭാഷയിൽ പ്രവർത്തിക്കുന്നില്ല. ഛന്ദസ്സോടുകൂടി വരുമ്പോൾ മാത്രമേ അത് ഏത് ഭാഷയിലായാലും ഭാഷ ആസ്വാദ്യമാവൂ, സംവേദ്യമാവൂ. ആ സംവേദ്യത ഭാഷയ്ക്ക് കൊടുക്കുന്നത് മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഭാവത്തിൻ്റെ നിരന്തരധാരയാണ്. ആ നിരന്തരധാരയുടെ ബൃഹത്കരണമാണ് വാസ്തവത്തിൽ ഭാവത്തിൻ്റെ ബൃഹത്കരണമായ സംഗീതം. ഏത് രാഗമായാലും ശരി, ഇപ്പോൾ വേണു ഓരോ ഭാവത്തിനും രാഗം വെച്ചു പാടും. ഇന്ന ഭാവത്തിന് ഇന്ന രാഗം. ഇന്ന രാഗം പാടിയാൽ ദുഃഖം കൂടും, ഇന്ന രാഗം പാടിയാൽ പ്രഭാതത്തിൽ കൊള്ളാം, ഇന്ന രാഗം പാടിയാൽ രാത്രി അല്ലേ, അർദ്ധരാത്രിക്കുള്ള രാഗമുണ്ട്, സന്ധ്യയ്ക്കുള്ള രാഗമുണ്ട്, ഒരു സമാപനത്തിനുള്ള രാഗമുണ്ട്. ഹരിവരാസനമൊക്കെ പാടുമ്പോൾ സമാപന, ഒരു സമാപനത്തിൻ്റെ രാഗമല്ലേ മധ്യമാവധി. ഇങ്ങനെ ഓരോ രാഗത്തിനും ഓരോ ഭാവം അല്ലെങ്കിൽ പല ഭാവം ധ്വനിപ്പിക്കാം. രക്തിരാഗം എന്ന പേരിൽ തന്നെ രാഗമുണ്ട്, പലതരം രാഗം. ഈ രാഗങ്ങളെല്ലാം ഈ ഭാവത്തെ ധ്വനിപ്പിക്കുന്നത് നമ്മുടെ സ്വാഭാവിക ജീവിതത്തിൽ, നമ്മുടെ സംഭാഷണത്തിൽ തെളിയുന്ന ഭാവസ്വരങ്ങളുടെ സാന്നിധ്യം അതിനുള്ളതുകൊണ്ടാണ്. ആ സാന്നിധ്യത്തെ തന്നെയാണ് സംഗീതജ്ഞൻ ബൃഹത്കരിച്ച് വലുതാക്കി വലുതാക്കി ഗംഭീരമായ ഭാവാനുഭവം മാത്രമാക്കി തരുന്നത്. ആ ഭാവാനുഭവത്തെ തന്നെയാണ് ഒരു കവി, പ്രഭാവർമ്മയെപ്പോലൊരു കവി എഴുതിയിട്ട് വരികളാക്കി നമ്മുടെ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നത്. ശ്രുതിർമാത ലയപിത എന്ന് പറയാറുണ്ട്. സംഗീതത്തിൻ്റെ ശ്രുതി മാതാവും ലയം പിതാവുമാണ്. അതേ സംഗീതം തന്നെ വാസ്തവത്തിൽ സാഹിത്യവും സംഗീതവും ചേർന്നത് സരസ്വതിയുടെ രണ്ട് സ്തനങ്ങളാണ് എന്ന് പറയാറുണ്ടല്ലോ. സംഗീതം അഭി സാഹിത്യം സരസ്വത്യ സ്തനദ്വയം. ഒരമ്മയുടെ രണ്ട് സ്തനങ്ങളാണ് സംഗീതവും സാഹിത്യവും. പ്രപഞ്ചമാകുന്ന മഹാജ്ഞാനമാതാവിൻ്റെ രണ്ട് സ്തനത്തിൽ നിന്നും വരുന്ന പാലിൻ്റെ ഗുണം ഒന്ന് തന്നെ വാസ്തവത്തിൽ. ഒന്ന് സംഗീതമായിട്ടും ഒന്ന് സാഹിത്യമായിട്ടും പറയുന്നു എന്നേ ഉള്ളൂ. സംഗീതവും സാഹിത്യവും ഇണങ്ങുന്ന ഘട്ടങ്ങളിൽ
നമ്മൾ അതിനെ രണ്ടും രണ്ടാക്കി കൽപ്പിക്കാറുണ്ട്. പക്ഷേ അത് ഒരുമിച്ച് ചേർന്ന് മാത്രമേ അവതരിക്കൂ എന്നാണ് എന്നെപ്പോലുള്ള ആളുകളുടെ നിർണയം. വാക്കും അർത്ഥവും ഒരുമിച്ച് ചേർന്നതാണ് ഏത് ഭാഷയും. വാക്കില്ലാതെ അർത്ഥമില്ല, അർത്ഥമില്ലാതെ വാക്കില്ല. കാളിദാസൻ പറഞ്ഞതുപോലെ പ്രകൃതിയും പുരുഷനും പോലെ. ആ യോഗം എന്താണെന്ന് നന്നായിട്ട് അറിയുന്ന ആളിന് ചൊല്ലുന്നത് പാടുന്നത് ഏറ്റവും ഹൃദയത്തിൽ നേരിട്ട് കൊള്ളുന്ന മട്ടിൽ കൊടുക്കാൻ പറ്റും. വേണു പാടുമ്പോൾ പാട്ടിൽ ഭാവം ഉണ്ട്. വേണു അതുകൊണ്ട് തന്നെ കുറച്ച് കവിതകളും ഇതുപോലെ നന്നായി ചൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ആ പരിശ്രമത്തിൽ ആദ്യം എന്നെയാണ് അദ്ദേഹം സമീപിച്ചത്. കാവ്യരാഗം അല്ലേ, കാവ്യരാഗം. അങ്ങനെ ആ വഴിക്കും അദ്ദേഹം എങ്ങനെ വാക്ക് സംഗീതമാകുന്നു, എങ്ങനെ സംഗീതം വാക്കാകുന്നു എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ ഒരല്പം ശ്രമിച്ചിട്ടുണ്ട്. ആ ശ്രമവും നന്നാവട്ടെ. എന്തായാലും എപ്പോഴും മലയാള മനസ്സിൽ മലയാളത്തിൻ്റെ തനത് സ്വരമായി നിൽക്കാൻ കഴിയുന്ന ഈ അനുജന് ഈ വിധത്തിൽ ഒരു ഒരു സന്ദർഭത്തിൽ ഇത്തരമൊരു സന്ദർഭത്തിൽ ഈ രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മച്ചരാത് എന്ന് പറയുന്ന പുസ്തകം പ്രസിദ്ധീകരിക്കാൻ കിട്ടുന്ന ഈ സന്ദർഭത്തിൽ എനിക്ക് കൂടെ ഉണ്ടായിരിക്കാൻ കഴിഞ്ഞത് ഒരു സഹോദര ബുദ്ധി കൊണ്ടാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു സ്വന്തം അനുജനെപ്പോലെ അദ്ദേഹത്തെ കരുതുന്നത് കൊണ്ട് എനിക്ക് അതിന് കിട്ടിയ ഈ സന്ദർഭം വിലപ്പെട്ടതായിട്ട് തന്നെ അനുഭവപ്പെടുന്നു. ഞാൻ വേണുവിനെ അഭിനന്ദിക്കുകയും ഓർമ്മകൾ ഒടുങ്ങാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആ ഓർമ്മകൾ നാദരൂപത്തിൽ ഇനിയും വരട്ടെ എന്നാഗ്രഹിക്കുകയും ചെയ്യുന്നു. നടന്നിത്രയേ ആയിട്ടുള്ളൂ, പാതി പോലും നടന്നിട്ടില്ല. ഇനിയും ഒരുപാട് ഓർമ്മിക്കാനുണ്ട്. ഒരുപാടൊരുപാട് പാടുക, പാടുന്നതെല്ലാം വചനപ്പെടുത്തുക. ഈ അനുഭവങ്ങൾ നാളേക്കുള്ള ഏറ്റവും നല്ല അന്നങ്ങളായും മധുരഫലങ്ങളായും തീരട്ടെ, നാളെയുടെ പൂക്കളായും തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി നിങ്ങളോട് നന്നായി കാര്യങ്ങൾ പറയാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, മലയാളത്തിലെ ഏറ്റവും കരുത്തനായ ഏറ്റവും ഏറ്റവും പ്രഗത്ഭനായ കവികളിൽ ഒരാൾ. മലയാളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ എന്ന് ഞാൻ പറയുന്നതിന് വേറെ ഒരുപാട് കാരണങ്ങളുണ്ട്. അത് പ്രഭാവർമ്മയെക്കുറിച്ചൊരു സംഭാഷണത്തിലെ അതെനിക്ക് പറയാൻ പറ്റൂ. അത്രത്തോളം എനിക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട കവിയാണ് പ്രഭാവർമ്മ. മലയാളത്തിൻ്റെ ഒരു കരുത്താണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ശ്യാമമാധവം എന്ന കൃതി നിങ്ങൾ പല ആവൃത്തി വായിക്കേണ്ടതാണ് എന്നാണ് എൻ്റെ വിനീതമായ ഒരു അഭിപ്രായം. ഏതായാലും അദ്ദേഹത്തെയും ഇവിടെ കൂടെ കിട്ടിയത് നന്നായി. നിങ്ങൾക്ക് ഇനി കൂടുതൽ എൻ്റെ വർത്തമാനം കേൾക്കാൻ ക്ഷമയില്ല എന്നെനിക്കറിയാം. അത് ഔചിത്യവുമല്ല. ഞാൻ താനറിയാതെ ഇത്രത്തോളം പറഞ്ഞു പോയതാണ്. പൊറുക്കുമാറാകണം. വേണുവിന് നാദമംഗളങ്ങൾ പ്രാർത്ഥിക്കുന്നു, അക്ഷരമംഗളങ്ങളും പ്രാർത്ഥിക്കുന്നു. അക്ഷരം തന്നെ അഭയമായിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. നമസ്കാരം. സൗഹൃദ കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ കഴിയുന്നതിൽ എനിക്ക് അനല്പമായ സന്തോഷവും അഭിമാനവും ഉണ്ട്. അറിവായി സ്നേഹമുണ്ടെങ്കിൽ അടയാളങ്ങൾ വേണമോ എന്ന് ചോദിച്ചുകൊണ്ട് ജീവിതത്തെ സംബന്ധിച്ച ഒരു സർവഭൂത ഹൃദയത്വത്തിൻ്റെതായ തത്വം നമ്മുടെ മനസ്സുകളിലേക്ക് ഇറ്റിച്ചു തന്ന മധുച്ചേട്ടൻ 3 പതിറ്റാണ്ടായി നമ്മുടെ മനസ്സിനോട്, നമ്മുടെ അന്തരാത്മാവിനോട് വളരെ സൂക്ഷ്മമായി, വളരെ ഗാഠമായി സ്പന്ദിക്കുന്ന, സൂക്ഷ്മമായി വളരെ ഗാഠമായി സംവേദനം ചെയ്യുന്ന മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ഗായകൻ ശ്രീ ജി വേണുഗോപാൽ. മലയാളത്തെ സ്നേഹിക്കുന്ന, നമ്മുടെ ഭാഷയെ, അതിനപ്പുറം നമ്മുടെ സംസ്കാരത്തെ, നമ്മുടെ നാടിനെയൊക്കെ സ്നേഹിക്കുന്ന ഇവിടുത്തെ മലയാളികൾ, ഇവരൊക്കെ ഉൾപ്പെട്ട ഒരു കൂട്ടായ്മയിലാണ് പങ്കെടുക്കുന്നത് എന്നത് തീർച്ചയായും ഈ സന്തോഷത്തെ പല മടങ്ങ് വർദ്ധിപ്പിക്കുന്നുമുണ്ട്.
ജീവിതത്തിൻ്റെ തിരക്കുകളിൽപ്പെട്ട് വലയുന്നവരാണ് നമ്മൾ. ലൈഫ് ഈസ് ലോസ്റ്റ് ഇൻ ലിവിങ് എന്ന് പറയാവുന്നതുപോലെ ജീവിക്കാൻ ഉള്ള തിരക്കിനിടയിൽ ജീവിതം തന്നെ കൈമോശം വന്നു പോകുന്നു എന്ന ദുരന്തപൂർണമായ ഒരു അവസ്ഥ നേരിടുന്ന ആളുകളാണ് നമ്മൾ. ശാസ്ത്ര സാങ്കേതിക രംഗത്തുണ്ടാകുന്ന വിസ്മയാവഹങ്ങളായിട്ടുള്ള ഒരുപാട് നേട്ടങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ എപ്പോഴും പറയാറുണ്ട്. നമ്മൾ 20-ാം നൂറ്റാണ്ട് പിന്നിട്ട് 21-ാം നൂറ്റാണ്ടിലേക്ക് വന്നു. 2-ാം സഹസ്രാബ്ദഘട്ടം പിന്നിട്ട് 3-ാം സഹസ്രാബ്ദഘട്ടത്തിലേക്ക് വന്നു. ജനിതകഘടന അപഗ്രഥിക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. ചൊവ്വയിലേക്ക് ഉപഗ്രഹം അയക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് വന്നു. ഇങ്ങനെയൊക്കെ നോക്കിയാൽ നമുക്ക് വലിയ വലിയ നേട്ടങ്ങളിലേക്ക് കുതിച്ചെത്താൻ കഴിയുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ ജീവിതത്തെ ഇതുകൊണ്ട് അളന്ന് തിട്ടപ്പെടുത്താനാവുമോ? ഇത് മാത്രം മതിയോ? മാൻ ലിവ്സ് നോട്ട് ബൈ ബ്രെഡ് അലോൺ എന്ന് പറയുന്നത് പോലെ നമുക്ക് ഈ ജീവിതത്തെ ജീവിതവ്യമാക്കാൻ, ജീവിതയോഗ്യമാക്കാൻ മറ്റെന്തെങ്കിലുമൊക്കെ കൂടി വേണം എന്നൊരവസ്ഥയുണ്ട്. ഈ ജീവിക്കാനുള്ളത് അത്രപ്പാടിനിടയിൽ കൈമോശം വന്നു പോകേണ്ട ഒന്നല്ല ജീവിതം എന്നൊരു ബോധത്തിലേക്ക് നമ്മൾ ഇടയ്ക്കിടയ്ക്കെങ്കിലും ഒന്ന് എത്തി നോക്കാറുണ്ട്. അങ്ങനെ എത്തി നോക്കുന്ന ഒരു സന്ദർഭമാണിത് എന്ന് എനിക്ക് തോന്നുകയാണ്. എന്തുകൊണ്ടാണ് കലയും കവിതയും ഒക്കെ നമുക്ക് ആവശ്യമായി വരുന്നത്? എന്തുകൊണ്ടാണ് ശ്രീ ജി വേണുഗോപാലിൻ്റെ സംഗീതം നമുക്ക് ആവശ്യമായി വരുന്നത്? വല്ലാതെ പിരിമുറുക്കമേറുന്ന ഈ ജീവിതത്തിനിടയിൽ നമുക്ക് ഒരാലംബമായി, ഒരാശ്രയമായി, ഒരാശ്വാസമായി എന്തെങ്കിലും വേണം എന്ന് നമ്മുടെ മനസ്സ് തന്നെ നമ്മളോട് പലപ്പോഴും പറയും. അങ്ങനെ മനസ്സ് പറയുന്ന സമയത്ത്, ഏതാണ്ട് ആത്മഹത്യയ്ക്കും കൊലയ്ക്കും നടുവിലൂടെ ജീവിതം അങ്ങനെ കടന്നു പോകുന്ന സമയത്ത് നമുക്ക് ഒരാലംബമാകുന്നത്, ഒരാശ്വാസമാകുന്നത്, ഒരു സാന്ത്വനമാകുന്നത് സത്യത്തിൽ ഇതുപോലെയുള്ള സംഗീത വീചികളാണ്. അത്തരം സംഗീത വീചികൾ കൊണ്ട് നമ്മുടെ മനസ്സിനെ തൊടുന്നു എന്നിടത്താണ് ശ്രീ വേണുഗോപാൽ നമ്മളുടെയൊക്കെ ആദരവ് അർഹിക്കുന്ന വ്യക്തിയായി ഉയരുന്നത് എന്നെനിക്ക് തോന്നുന്നു. സൗമ്യ സംഗീതവും മനസ്സിൻ്റെ സൗമനസ്യവും ഒരുമിച്ച് പോവുക എത്രത്തോളം സാധ്യമായ കാര്യമാണ് എന്നെനിക്കറിയില്ല. പല ഗായകന്മാരെയും നമുക്കറിയാം, പക്ഷേ ഒരു സൗമനസ്യം, മനസ്സിൻ്റെ സൗമനസ്യം, സർഗാത്മകമായ സംഗീതം, ഇത് രണ്ടും ഒരുപോലെ അവരിൽ സമ്മേളിച്ച് കാണുന്നുണ്ടോ എന്ന് ചോദിച്ചാലുണ്ട് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ നമുക്ക് ഒരാളെക്കുറിച്ച് പറയാം, ശ്രീ ജി വേണുഗോപാലിനെ കുറിച്ച് പറയാം. ഇവിടെ ഈ വ്യക്തിത്വത്തിൽ ഈ സൗമ്യ സംഗീതധാരയും ഈ മനസ്സിൻ്റെ സൗമനസ്യവും അങ്ങനെ ഒരേപോലെ ലയിച്ച് കലർന്നു നിൽക്കുന്നു. ഒരിക്കൽ പരിചയപ്പെട്ടാൽ നമുക്ക് എത്ര ശ്രമിച്ചാലും മായ്ക്കാനാവാത്ത വിധത്തിൽ ഉള്ള ഒരു വ്യക്തിത്വ മുദ്ര നമ്മളുടെ മനസ്സിൽ പതിപ്പിക്കുന്നു ശ്രീ വേണുഗോപാൽ. അത് അദ്ദേഹത്തിൻ്റെ സംഗീത സിദ്ധി കൊണ്ട് മാത്രമല്ല, അതിനപ്പുറത്ത് ഈ മനസ്സിൻ്റെ സൗമനസ്യത്തിൻ്റേതായ സിദ്ധി കൊണ്ടുകൂടിയാണ് എന്ന് അദ്ദേഹത്തെ പരിചയപ്പെട്ടിട്ടുള്ളവർക്കറിയാം, കൂടുതൽ അടുത്തിട്ടുള്ളവർക്കറിയാം. അദ്ദേഹത്തിൻ്റെ ആ സൗമനസ്യവും സംഗീതവും ചേർന്ന് നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് സത്യത്തിൽ ഇപ്പോൾ ഇവിടെ രൂപപ്പെട്ട് വന്നിട്ടുള്ളത്. അതിൽ പങ്കെടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് തീർച്ചയായും വളരെ സന്തോഷകരമായ ഒരനുഭവമാക്കി ഈ മുഹൂർത്തത്തെ മാറ്റുന്നത് എന്നുകൂടി പറയണം. നല്ല വാക്കുകൾ, നല്ല മനസ്സ്, ഇതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. ഞാൻ പറഞ്ഞു, നമ്മുടെ ലോകം, നമ്മുടെ കാലം വല്ലാതെ നിരാർദ്രമായി കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ ലോകം എന്ന് പറയുന്നത് ഇടപാടുകൾക്കുള്ള ഒരു ഇടം മാത്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ സൗഹൃദങ്ങളില്ല, സ്നേഹങ്ങളില്ല, കേവലം ഇടപാടുകാർ മാത്രമേ ഉള്ളൂ എന്നൊരവസ്ഥ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഇടപാടുകളുടേതായ ജീവിതത്തിൽ, ഇടപാടുകൾക്കുള്ള ഇടം ആയ ഈ ലോകത്ത് ഇതൊക്കെ മാത്രം പോരാ എന്ന് നമ്മുടെ തന്നെ മനസ്സ് നമ്മളോട് ഇടയ്ക്കൊക്കെയെങ്കിലും പറയുന്നു. അതായത് ആ വിധത്തിലുള്ള എന്തെങ്കിലും ഒരാശ്വാസമാകാൻ, ആലംബമാകാൻ ഇല്ല എന്ന് വന്നാൽ നമുക്ക് പിന്നെ എന്താണൊരാശ്രയം? നമുക്ക് പൂക്കൾ വേണ്ട, നമുക്ക് ശലഭങ്ങൾ വേണ്ട, നമുക്ക് പൂത്തുമ്പികൾ വേണ്ട, നമുക്ക് കുളിരരുവികൾ വേണ്ട, നമുക്ക് നിലാവ് വേണ്ട, നമുക്ക് കവിത വേണ്ട, ഒന്നും വേണ്ട, ജീവിക്കാൻ ഇതൊന്നും വേണ്ട, ഇതില്ലാതെയും ജീവിക്കാം. പക്ഷേ അങ്ങനെ വരുമ്പോൾ അത് ജീവിതമാണോ എന്ന ഒരു ചോദ്യമുണ്ടാവും. ആ ചോദ്യത്തിൽ നിന്ന് മറ്റൊരു ചോദ്യം ഉണ്ടായി വരും, അതായത് നമ്മൾ ഒരു നരജീവി മാത്രമാണോ? നമ്മൾ ഹോമോസാപ്പിയൻസ് എന്ന ഒരു നരവർഗ ജന്തു എന്നതിൽ ഒതുങ്ങി നിൽക്കുകയാണോ?
ആ നരവർഗ ജന്തുവിൽ നിന്ന് ഹോമോസാപ്പിയൻസ് എന്ന നിലയിൽ നിന്ന് നമുക്ക് ഹ്യൂമൻ ബീയിങ്സ് ആവേണ്ടതുണ്ട്. ഒരു ഹോമോസാപ്പിയനെ ഹ്യൂമൻ ബീയിങ് ആക്കി മാറ്റുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ, ഈ സ്നേഹവും ഈ കലയോടുള്ള ആത്മാവിൻ്റെ ആഭിമുഖ്യവും ഒക്കെയാണ്. അതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ജീവിതത്തെ ജീവിതയോഗ്യമാക്കിയെടുക്കുന്നതിന് ഇതുപോലെ ചിലത് വേണം എന്ന് വരുന്നത്. സർവം പോരാ മാനുഷ സത്ത പുലർത്താൻ എന്ന് വൈലോപ്പിള്ളി മാഷ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ്. പോരും ഇത്തിരി മെയ്യിന്, നമ്മുടെ ഭൗതികമായ ആഗ്രഹങ്ങളൊക്കെ സഫലമാക്കുന്നതിന് കൊച്ചു കൊച്ചു കാര്യങ്ങൾ മതിയാവും. പക്ഷേ അത്രമാത്രം പോരാ, നമ്മുടെ മാനുഷ്യസത്ത എന്നൊന്നുണ്ട്. ഈ മാനുഷ്യസത്ത പുലരണമെങ്കിൽ അതിന് മറ്റു ചിലത് കൂടി വേണം. ആ മറ്റു ചിലതിൽ ആണ് സത്യത്തിൽ പൂക്കളും ശലഭങ്ങളും തുമ്പിയും നിലാവും സംഗീതവും ഒക്കെ ഉള്ളത്. അങ്ങനെ നമ്മുടെ മാനുഷ്യസത്ത പുലർത്തുന്നതിന് ഈ കാലഘട്ടത്തിൽ വലിയ സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു ഗായകനെയാണ് നിങ്ങൾ ഇവിടെ ആദരിക്കുന്നത്, നമ്മൾ ഇവിടെ ആദരിക്കുന്നത്. 3 പതിറ്റാണ്ടായി നമ്മളുടെ സംഗീത രംഗത്ത്, പ്രത്യേകിച്ച് ചലച്ചിത്ര ഗാനാലാപന രംഗത്ത് വളരെ തേജസ്വിയായ ഒരാൾ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നു. തന്ത്രി ലയ സമന്വിതം എന്നത് കവിതയെക്കുറിച്ച് പറയുന്നൊരു വിശേഷണമാണ്, പക്ഷേ അത് സംഗീതത്തിനാണ് കൂടുതൽ ചേരുക. തന്ത്രി ലയ സമന്വിതമായ ഒരു ആലാപന ശൈലി സത്യത്തിൽ ശ്രീ വേണുഗോപാലിൻ്റെ ശബ്ദത്തിൽ, അദ്ദേഹത്തിൻ്റെ രാഗവിചാരങ്ങളിൽ, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒക്കെ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു. ആ തന്ത്രിലയ സമന്വിതത്വമാണ് സത്യത്തിൽ ആ മനസ്സിനെ, ആ സംഗീതത്തെ നമ്മുടെ മനസ്സുകളോട് കൂടുതൽ അടുപ്പിക്കുന്നത് എന്നെനിക്ക് തോന്നുന്നു. ശ്രീ വേണുഗോപാലിൻ്റെ സംഗീതത്തിൻ്റെ പ്രത്യേകത അത് നമ്മുടെ സംഗീത പാണ്ഡിത്യത്തോടല്ല സംബന്ധിക്കുന്നത്. നമ്മുടെ സംഗീത പാണ്ഡിത്യത്തെ കൊണ്ട് തലകുലുക്കി സമ്മതിപ്പിക്കുക എന്നുള്ളതല്ല അദ്ദേഹത്തിൻ്റെ ആവശ്യം. അദ്ദേഹം ചെയ്യുന്നത് വളരെ സൂക്ഷ്മമായ ആത്മാവിൻ്റെ സ്പർശിനികളിലൂടെ എന്ന നിലയ്ക്ക് നമ്മളുടെ മനസ്സിൻ്റെ ഏകാന്തതകളിലേക്ക്, നമ്മുടെ മനസ്സ് അന്ധകാരഗ്രസ്തമാകുന്ന അവസ്ഥകളിൽ ഒരു വെളിച്ചത്തിൻ്റെ തുള്ളി പോലെ നമ്മുടെ മനസ്സിലേക്ക് ആ സംഗീതം പകർന്നു തരുന്നു. എല്ലാ കലാരൂപങ്ങളും ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിലുള്ള വിവര്യയെ നേരിടുന്ന ഒരു ദുരന്തകാലത്തൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്, നമ്മൾ കടന്നു പോകുന്നത്. അത്തരം ഒരു കാലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. സംഗീതം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന് വലിയൊരു സാന്ത്വനമായിത്തീരുന്ന സൗമ്യ ധാരയായിരുന്നു ഒരു കാലത്ത്. പക്ഷേ അത് മാറിയിട്ട് കാക്കോഫോണി എന്ന് ഇംഗ്ലീഷിൽ പറയാവുന്ന വിധത്തിലുള്ള അതിഘോര ശബ്ദങ്ങളുടെ ക്രമരഹിതമായിട്ടുള്ള വിന്യാസമായി സംഗീതം മാറിക്കഴിഞ്ഞിരിക്കുന്നു. എല്ലാ കലകളും ഈ വിധത്തിൽ ഉള്ള വിപര്യയം നേരിടുന്ന ഒരു കാലത്ത് നമ്മുടെ മനസ്സ് ശുദ്ധമായ സംഗീതത്തെ, നമ്മുടെ മനസ്സിനെ തന്നെ നമ്മുടെ ചില ബാല്യകാല സ്മൃതികളിലേക്ക്, നമ്മുടെ തന്നെ യൗവനകാല സ്മൃതികളിലേക്ക്, നമ്മുടെ തന്നെ പായൽ പടവുകളുള്ള, പായൽ കൽപ്പടവുകളുള്ള നാട്ടിൻപുറങ്ങളിലേക്ക് ഒക്കെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു സംഗീതം, നമ്മുടെ മനസ്സിൻ്റെ കൈപിടിക്കാൻ പോരുന്ന ഒരു സംഗീതം വേണം എന്നാഗ്രഹിക്കുന്നു. അങ്ങനെ ആഗ്രഹിക്കുന്ന മനസ്സുകൾ ആദ്യം തന്നെ ചെന്നെത്തുക ശ്രീ വേണുഗോപാലിൻ്റെ സംഗീതത്തിലേക്കാണ്. ആ മധുദുഷ്യന്ത വാഹിനി എന്നൊക്കെ പറയാവുന്ന വിധത്തിലുള്ള സംഗീതത്തിൻ്റെ സ്വച്ഛ സുന്ദരമായ ആ പ്രവാഹം വന്ന് നമ്മെ തൊടുന്നു. നമ്മൾ ഒരു സവിശേഷമായ അനുഭൂതിയുടെ ഏതൊക്കെയോ തലങ്ങളിലേക്ക്, ഏതൊക്കെയോ മണ്ഡലങ്ങളിലേക്ക് ഉയർത്തപ്പെടുന്നു. അങ്ങനെ ഉള്ള ഒരു കല കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിയെ ആദരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മച്ചരാദികൾ എന്ന പുസ്തകം ഇവിടെ നിങ്ങളുടെ മുമ്പിലെത്തുന്നു. ഈ ഓർമ്മച്ചരാദികൾ തീർച്ചയായും ഇനി വരാനിരിക്കുന്ന വളരെ കൂടുതൽ ഭാസുരമായൊരു സംഗീത കാലഘട്ടത്തിൻ്റെ ദീപശിഖ കൊളുത്തിയെടുക്കാനുള്ള നാളം ഉൾക്കൊള്ളുന്നതായി മാറട്ടെ എന്നുകൂടി ആശംസിക്കാൻ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ചങ്ങമ്പുഴയുടെ യവനികയിൽ 2 വരികളുണ്ട്. എത്ര ലോകം തപസ് ചെയ്താലാണ് എത്തിടുന്നതൊരിക്കലി ശബ്ദം എന്ന്. എത്ര ലോകം, എത്ര കാലം തപസ് ചെയ്താലാണ് ഇതുപോലെ നമ്മുടെ മനസ്സിൽ വന്ന് ചെറിയ മഴത്തുള്ളികൾ പോലെ പതിക്കുന്ന, നമ്മുടെ മനസ്സിൻ്റെ നിരാർദ്രമായ തലങ്ങളെ ആർദ്രമാക്കി തീർക്കുന്ന, നമ്മുടെ വേദനിക്കുന്ന മനസ്സുകൾക്ക് സാന്ത്വനമായി തീരുന്ന ഒരു ശബ്ദമുണ്ടാകുന്നത്. അത്തരം ശബ്ദങ്ങൾ അപൂർവമായി കൊണ്ടിരിക്കുന്നു. അത്തരമൊരു കാലഘട്ടത്തിൽ നമ്മളുടെ മനസ്സിൻ്റെ ഒപ്പം സഞ്ചരിക്കുന്നു 3 പതിറ്റാണ്ടുകളായി ഈ കലാകാരൻ. ആ കലാകാരൻ ഇങ്ങനെ നമ്മെ, നമ്മുടെ മനസ്സിനെ ഒക്കെ ഉണർത്തിയെടുക്കുകയും നമ്മൾ അതുവരെ അറിഞ്ഞിട്ടില്ലാത്ത ഏതൊക്കെയോ അനുഭവ മേഖലകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നു. നമ്മൾ അദ്ദേഹത്തിന് തിരിച്ചെന്തു കൊടുക്കുന്നു? നമ്മളൊന്നും കൊടുക്കുന്നില്ല എന്നതാണ് സത്യം. നമുക്ക് കൊടുക്കാനുള്ളത് ഈ സ്നേഹം മാത്രമാണ്. ആ സ്നേഹമാണ് ഇത്രയും ആളുകളെ ഇവിടെ ഒരുമിപ്പിച്ച് കൂട്ടി ഇവിടെ ചേർത്ത് നിർത്തുന്നത് എന്നെനിക്കറിയാം. മലയാളം
അങ്ങയെ സ്നേഹിക്കുന്നു എന്ന് മലയാളത്തിൻ്റെ മനസ്സ് പറയുന്ന ഒരു സന്ദർഭമാണ്. ആ മനസ്സിനോടൊപ്പം നിന്ന് ഞാനും പറയുന്നു, മലയാളം കേരളം ഈ ഗായകനെ, ഇദ്ദേഹത്തിൻ്റെ ആലാപനത്തെ, ഇദ്ദേഹത്തിൻ്റെ സുതിശുദ്ധമായ ലയനിബദ്ധമായ ആലാപനത്തെ സ്നേഹിക്കുന്നു, ഈ പാട്ട് ഞങ്ങൾക്ക് വേണം എക്കാലവും എന്ന് അത് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വളരെ പ്രകാശപൂർണമായ ഒരു കാലം സംഗീത രംഗത്ത് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഇത്ര പോരാ എന്ന് പറഞ്ഞത് അത് അകം നിറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഉള്ളം നിറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ കയ്യടിയായിട്ട് തന്നെ പുറത്തേക്ക് വരണം. ഇത്രയും നേരം സംസാരിച്ചത് കേട്ട് ഉള്ളം നിറഞ്ഞിട്ടുണ്ട് എന്ന് അവരെ കൂടി അറിയിക്കാനുള്ള ഒരു വലിയ കരഘോഷം. എന്തായാലും ഈ വലിയൊരു പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന എല്ലാവർക്കും ഉള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഇനിയാണ് പ്രധാനപ്പെട്ട ഒരു ചടങ്ങ്. കാരണം നമ്മൾ കാത്തിരിക്കുന്ന നമ്മുടെ വേണുചേട്ടൻ നമ്മോട് സംസാരിക്കാൻ പോകുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മച്ചരാതുകൾ ഇവിടെ പ്രകാശനം ചെയ്യാൻ പോകുന്നു. ഈ പുസ്തകത്തിൻ്റെ അവതാരികയിൽ പ്രശസ്ത നിരൂപകൻ രവി മേനോൻ എഴുതിയ ഒരു കാര്യമുണ്ട്. അതായത്, 1000 ക്ലോണുകൾക്കിടയിൽ ഒരു ഒറിജിനൽ എന്നാണ് വേണുചേട്ടനെ വിശേഷിപ്പിച്ചത്. രവി മേനോൻ ആദ്യമായിട്ട് എഴുതിയ ലേഖനത്തിൽ, വേണുചേട്ടനെക്കുറിച്ച് എഴുതിയ ലേഖനത്തിൽ 1000 ക്ലോണുകൾക്കിടയിൽ ഒരു ഒറിജിനൽ എന്ന് പറയാനുള്ള കാരണം, മധുസൂദൻ സാർ പറഞ്ഞതുപോലെ ദാസേട്ടനെ അനുകരിച്ചുകൊണ്ട് 1000 പേര് പാട്ടുപാടാൻ ഇറങ്ങി. അതേ വസ്ത്രധാരണം, അതേ രീതിയിലൊക്കെ ഒരുപാട് പേര് പുറത്തിറങ്ങിയിരുന്നു. പക്ഷേ അതിൽ നിന്നും, അങ്ങനെ 1000 ക്ലോണുകൾക്കിടയിൽ നിന്ന് ഒരു ഒറിജിനലിനെ കണ്ടെത്തുകയായിരുന്നു മലയാളി എന്ന് ആണ് രവി മേനോൻ എഴുതിയത്. പുസ്തകം നിങ്ങൾ വാങ്ങിക്കാൻ പോവുകയാണ്, പുസ്തകം വായിക്കാൻ പോവുകയാണ്. പക്ഷേ അത് വായിക്കുന്നതിന് മുമ്പ് വായിപ്പിക്കാനുള്ളൊരു കടമ കൂടി ഞാൻ ഏറ്റെടുക്കുകയാണ്. ഇതിൻ്റെ ആദ്യത്തെ ഭാഗത്ത് രവി മേനോൻ ഇങ്ങനെ തുടങ്ങുന്നുണ്ട്. ഹെഡ്ഫോൺ എൻ്റെ കാതിൽ വെച്ച് തന്നു അക്തർ അലി. ഒഴുകി വന്നത് ജി വേണുഗോപാലിൻ്റെ വിഷാദമധുരമായ ശബ്ദം. താനേ പൂവിട്ട മോഹം, മോഹം വിതുമ്പുന്ന നേരം. സസ്നേഹത്തിന് വേണ്ടി പി കെ ഗോപിയും ജോൺസണും ചേർന്ന് സൃഷ്ടിച്ച ആ പാട്ടിലൂടെ മനസ്സ് ഒരു ഇളം തൂവൽ പോലെ ഒഴുകിപ്പോകവേ ഹിന്ദി കലർന്ന ഇംഗ്ലീഷിൽ അക്തർ പറഞ്ഞു, "വിശ്വസിക്കുമോ, ഇന്നലെ രാത്രി ഈ പാട്ട് കേട്ടാണ് ഞാൻ ഉറങ്ങിയത്." അത്ഭുതം തോന്നി. ഉത്തർപ്രദേശിലെ ചിത്രകൂട് ജില്ലയിലുള്ള ദേവ്കലി എന്ന കൊച്ചു ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കൊമേഴ്സിൽ ബിരുദാനന്തര ബിരുദം നേടി ദുബായിൽ ജോലിയെടുക്കുന്ന ഈ ചെറുപ്പക്കാരൻ എങ്ങനെ ജി വേണുഗോപാലിൻ്റെ ആരാധകനായി എന്ന്. മലയാളം അറിയാത്ത അക്തർ അലി കേട്ട് പോകുന്ന പാട്ടുകളിലൊരെണ്ണം നമ്മുടെ പ്രിയപ്പെട്ട വേണുചേട്ടൻ പാടിയ പാട്ടാണ്. അതെങ്ങനെ ആ അക്തർ അലിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പാട്ടായി മാറി എന്നുകൂടി എഴുതി വയ്ക്കുന്നുണ്ട്. അതായത്, ഏകാഗിയുടെ വ്യഥകളും വികാരങ്ങളും പ്രതിഫലിക്കുന്ന ശബ്ദവും ആലാപനവുമാണ് വേണുവിൻ്റേത് എന്ന തിരിച്ചറിവ്. അതൊരുപാട് കേട്ടിട്ടുള്ളവരാണ് നമ്മൾ മലയാളികൾ. രാരീരം പാടി വന്ന് നമ്മുടെയൊക്കെ, നമ്മളെപ്പോഴും അങ്ങനെയാണല്ലോ, താരാട്ടുപാട്ട് ഒരിക്കലും മറക്കില്ലല്ലോ. അങ്ങനെ ഒരു ഭാഗ്യം വേണുചേട്ടനുണ്ടായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ രാരീരം പാടി വന്ന വേണുചേട്ടൻ ഒരുപാട് പാട്ടുകളിലൂടെ നമ്മുടെ മനസ്സിലേക്ക് പ്രതിഷ്ഠ നേടിയ ഗായകനാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തക പ്രകാശനമാണ്. പ്രകാശനത്തിന് മുമ്പ് വേണുചേട്ടൻ നമ്മളോട് സംസാരിക്കും. ഈ അവസരത്തിൽ എനിക്ക് സന്തോഷം ഉള്ള ഒരു കാര്യം കൂടിയുണ്ട്. വേണുചേട്ടൻ്റെ ഈ പുസ്തകത്തിനകത്ത് പാരമ്പര്യമായി കിട്ടിയിട്ടുള്ള സംഗീതത്തെക്കുറിച്ച് പറയുന്നുണ്ട്. വല്യമ്മമാരും ഒക്കെ, ആ കുടുംബത്തിലെല്ലാവരും സംഗീതം പാട്ട് പാടുന്നവരാണ്, പാട്ട് അറിയുന്നവരാണ്. ഞാൻ കൂടി എഴുതിയിട്ടുള്ള ഏഞ്ചൽസ് എന്ന സിനിമയുടെ ഓഡിയോ ലോഞ്ച് ഇന്ന് കൊച്ചിയിൽ നടക്കുകയാണ്. വേണുചേട്ടൻ്റെ മകൻ ആ സിനിമയിൽ പാടിയിട്ടുണ്ട്. അതിപ്പോൾ ആ ഓഡിയോ ലോഞ്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ. വേണുചേട്ടൻ ഇന്ന് ഇവിടെ പാടുന്നു, മകൻ കൊച്ചിയിൽ പാടുന്നു. അതും എന്നെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷം പകരുന്ന ഒരു നിമിഷം കൂടിയാണ്. ആ ഒരു സന്തോഷം കൂടി ഞാൻ പങ്കുവെക്കുന്നു. വേണുചേട്ടനെ ഇനി നിങ്ങൾക്കായി വിട്ടു തരികയാണ്.
വേദിയിലെ എൻ്റെ സഹോദരനാണ്, പക്ഷെ അതേസമയം ഗുരുതുല്യനുമാണ് അത് സർ. ഞാനേറെ ആദരിക്കുന്ന, സ്നേഹിക്കുന്ന, അത് മാത്രമല്ല ആദ്യമായിട്ട് ഒരു സിനിമയിൽ കമ്പോസ് ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ ആലോചിച്ച ശ്രീ പ്രഭാവർമ്മ, പ്രിയമുള്ളവരെ, ഓർമ്മ ചിരാതുകൾ എന്ന പുസ്തകം എൻ്റെ സിനിമ സംഗീത രംഗത്ത് 30 വർഷം പൂർത്തിയാക്കുമ്പോഴാണ് എഴുതുന്നത്. 25 അല്ല, 30 വർഷമായി. അപ്പോൾ പലപ്പോഴും ഒരു സംശയം കാണും, സിനിമയിൽ 30 വർഷമായി പാടുന്നു, മോനിപ്പോൾ സിനിമയിൽ പാടുന്നു, പിയാക്ക് എത്ര വയസ്സ് കാണും എന്നുള്ളൊരു സംശയം കാണും. എന്തായാലും തൽക്കാലം പ്രായം ഞാൻ പറയുന്നില്ല. സിനിമയിൽ 1984 ആദ്യമായിട്ട് 4 വരി, അതൊരു ഹിന്ദിയാണ് ഞാൻ പാടുന്നത്. രാധാകൃഷ്ണൻ, എം ജി രാധാകൃഷ്ണൻ ചേട്ടൻ്റെ പ്രിയദർശൻ്റെ 2-ാമത്തെ ചിത്രമാണ് ഓടരുതമ്മ വളറിയാൻ. പക്ഷേ ഏതാണ്ട് 5 വർഷം മുമ്പ് 1979 ഞാൻ ആകാശവാണിയിൽ ലളിത സംഗീതത്തിൻ്റെ ഒരു കാഷ്വൽ ആർട്ടിസ്റ്റായിട്ട് തുടങ്ങി. അങ്ങനെ നോക്കുമ്പോൾ 35 വർഷം സംഗീത രംഗത്തായിരിക്കുന്നു. പല ഘട്ടങ്ങളിലും 25 വർഷം ഒരു ലാൻഡ്മാർക്കായിട്ട് പൂർത്തിയായപ്പോൾ, പിന്നെ 30 വർഷമായപ്പോഴും, 30 വർഷം ആവുന്നതിന് മുമ്പ് പുസ്തകം എഴുതണമെന്നുള്ള സമ്മർദ്ദം പല സൈഡിൽ നിന്നും വന്നിരുന്നപ്പോഴേക്കും ഞാൻ അതിൽ നിന്ന് വിട്ടു നിൽക്കുകയായിരുന്നു. കാരണം എൻ്റെ മനസ്സിൽ ഒരുപാട് ആകുലതകൾ ഉണ്ടായിരുന്നു. ഒന്ന്, ഈ തന്നെക്കുറിച്ച് എന്നെ എങ്ങനെ പറയും, അത് സത്യസന്ധമായിട്ട് പറയണമല്ലോ, അതൊരു വലിയ വെല്ലുവിളിയാണ്. 2, സാഹിത്യം വളരെയധികം പ്രണയിക്കുന്ന കൂട്ടത്തിലാണ്, പക്ഷേ സ്വരങ്ങളിൽ നിന്ന് വാക്കുകളിലേക്കുള്ളൊരു സംക്രമണം എത്രത്തോളം ഭംഗിയാവുമെന്ന് എനിക്കത്ര ഉറപ്പില്ലായിരുന്നു. അപ്പോഴാണ് എൻ്റെ പ്രസാധകർ ശ്രീജിത്ത് വാര്യരനായിട്ട് വരുന്നത്. ശ്രീജിത്ത് എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ഞാനൊരു അനിയനെ പോലെ കരുതുന്ന മലയാള മനോരമയുടെ ആലപ്പുഴ എഡിഷനിലെ എഡിറ്റിങ്ങിൻ്റെ ചീഫാണ് ശ്രീജിത്ത്. ഞാനുമായിട്ടുള്ളൊരു മനപ്പൊരുത്തം വളരെയധികമുണ്ട്. ശ്രീജിത്ത് എന്നോട്, ശ്രീജിത്ത് തന്നൊരു ഉറപ്പുണ്ട്, വേണുവിട്ട് നമുക്ക് ആരെയും വേദനിപ്പിക്കാതെ സംഗീത സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമുക്ക് പറയാം എന്ന ഒരുറപ്പാണ് ഈ ഓർമ്മച്ചരാതുകളുടെ ഉത്ഭവം. 30 വർഷം പൂർത്തിയാക്കുമ്പോൾ ഞാൻ ആലോചിച്ചു പോയി, ഞങ്ങളുടെ ഈ സംഗീതം പാട്ട് സിനിമയിൽ, സുഗമ സിനിമാ സംഗീത രംഗത്തെ ഞങ്ങളുടെ തലമുറയിൽ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേക ഒരു ഇടം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അതായത് 80കളുടെ ആദ്യം വരുന്ന ഞങ്ങൾ പാട്ടുകാർക്ക് ആ സമയത്ത് ഈ ടൈറ്റൻസ് ഓഫ് ദ ഫീൽഡ് എന്ന് പറയുന്ന അധികായന്മാരുണ്ടായിരുന്നു സംഗീത രംഗത്ത്, സിനിമാ സംഗീത രംഗത്ത്. ദക്ഷിണാമൂർത്തി സ്വാമി, ദേവരാജൻ മാസ്റ്റർ, രാഘവൻ മാസ്റ്റർ, അർജുനൻ മാസ്റ്റർ, ഓഫ്കോഴ്സ് രാധാകൃഷ്ണൻ ചേട്ടൻ നമ്മുടെ ലളിത സംഗീതത്തിൽ അദ്ദേഹം കുറച്ച് സിനിമകൾ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ആ ഒരു ജനറേഷനെ, തലമുറയുടെ കൂടെ നിൽക്കുന്ന ആളാണ് രാധാകൃഷ്ണൻ ചേട്ടൻ. അപ്പോൾ ഇവരോടൊക്കെ ഒപ്പം പ്രവർത്തിക്കാനുള്ള ഒരു വലിയൊരു മഹാഭാഗ്യം എൻ്റെ തലമുറയിൽ നിന്ന് എനിക്ക് കിട്ടിയിരുന്നു. അങ്ങനെ ഇവരുടെ സംഗീതത്തിൻ്റെയും അതുപോലെ ഇവരുടെ സ്വഭാവത്തിൻ്റെയൊക്കെ ഒരു സവിശേഷത മനസ്സിലാക്കാനായിട്ട് സമയമുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി ചേർത്തൊരു ഒരു പ്രത്യേക കാലഘട്ടത്തിൻ്റെ ചില കാര്യങ്ങൾ സംഗീതത്തിലുമൊക്കെ ഉള്ള, അങ്ങനെ അവരുടെ സംഗീതത്തിലൂടെ, അവരുടെ ഗാനങ്ങളിലൂടെ എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ സംഗീതത്തിൻ്റെ കരിയറിലേക്കൊക്കെ ഉള്ളൊരു എത്തിനോട്ടം, അതായിരുന്നു ഈ ഒരു പുസ്തകം. പക്ഷെ ഞങ്ങൾ ആദ്യം ഞങ്ങൾ ആലോചിച്ചിരുന്ന അങ്ങനെയല്ല. ആദ്യം ഞങ്ങൾ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരുന്നത് 30 ഗാനങ്ങളുടെ ഓർമ്മ, 30 വർഷമാകുമ്പോൾ. പക്ഷേ അത് കുറച്ച് ഫാർ ഫെച്ച്ഡ് ആയിട്ട് തോന്നി, കാരണം 30 പാട്ടുകളുടെ ഓർമ്മ അത്ര ശക്തമായിട്ട് മനസ്സിലില്ല. കുറച്ചൊരു കൺട്രൈവ്ഡായി പോകും അത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തന്നെ. അതുകൊണ്ടാണ് അതിങ്ങനെയാക്കി മാറ്റുന്നത്. പിന്നെ അത് എഴുതി തുടങ്ങിയപ്പോൾ സംസാരിച്ച് ഞാനും ശ്രീജിത്തും 3-4 ദിവസം ഒരു ഹോട്ടൽ മുറിയിൽ റൂമെടുത്തിരുന്ന് അവിടെ സംസാരിച്ച് ശ്രീജിത്ത് എനിക്ക് വേണ്ടി എഴുതുക, ഞാനത് കറക്റ്റ് ചെയ്യും ഇതെത്രത്തോളം. കാരണം എനിക്ക് ഈ ആക്ട് ഓഫ് ഗെറ്റിംഗ് ടുഗദർ വിത്ത് ദ പെൻ ആൻഡ് പേപ്പർ അതൊരു വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു. സ്ഥിരമായിട്ട് എഴുതാത്തത് കൊണ്ട് അത്രമാത്രം സമയമെടുക്കുമെന്ന് എനിക്കൊരു, അത് പെർഫെക്റ്റ് ആവണമെന്നുള്ളൊരു ബോധം മനസ്സിലുണ്ടായിരുന്നുണ്ട്. എഴുതാനായിട്ടുള്ളൊരു ഭയം മനസ്സ് എനിക്കുണ്ടായിരുന്നു. പക്ഷേ ശ്രീജിത്ത് വളരെ എളുപ്പം എഴുതുകയും അത് ഞാൻ കണ്ട് അങ്ങനെയാണ്
കറക്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് പോവുകയാണ്. 4 ദിവസത്തിനുള്ളിൽ ആ പുസ്തകം 100 പേജാണെന്ന് തോന്നുന്നു, കുറച്ച് പടങ്ങളൊക്കെ ആയിട്ട് അത് റെഡിയായി. പലപ്പോഴും ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടായിട്ടുണ്ട്, ഈ സുഗമ സിനിമ സംഗീത ചരിത്രത്തിൽ എവിടെയാണ് എൻ്റെ ഇടം? വളരെയധികം ചിന്തക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുള്ളൊരു ചോദ്യം. അങ്ങനെ ഒരു ഇടം ഉണ്ടോ എന്നൊക്കെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. എനിക്ക് എന്നെ തോന്നിയിട്ടുള്ളൊരു ഉത്തരം എന്ന് പറയുന്നുണ്ട്, തീർച്ചയായിട്ടും വളരെ ചെറുതാണെങ്കിലും വളരെ രൂഢമായിട്ടുള്ളൊരു ഇടം ഉണ്ട് എനിക്ക്. പലപ്പോഴും എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് ജി കുമാരപിള്ള സാറിൻ്റെ മുക്തം എന്ന് പറയുന്ന കവിതയാണ്. ധാർമ്മികതയുടെയൊക്കെ ഒരു പ്രതിരൂപമായി, നമ്മുടെ പ്രതിബിംബമായി നമ്മുടെ മനസ്സിലെപ്പോഴും നമ്മൾ കരുതുന്ന ജി കുമാരപിള്ള സാറിൻ്റെ മുക്തത്തിനകത്ത് വളരെ സൗമ്യമായ സുഗന്ധവും വീണയുടെ നെരിയ വിഷാദത്തിൻ്റെ ഈണവും ഒക്കെ തന്നെ കഠിനമായി തോന്നിപ്പിക്കുന്ന വളരെ മൃദുലമായ ഒരു കവിസങ്കല്പമാണ് മുക്തത്തിൽ കുമാരപിള്ള സാർ ഉപയോഗിച്ചിരിക്കുന്നത്. ഭാഷതൻ മുനയെങ്ങാനുമേറ്റാൽ പിഞ്ചിപ്പോകുമോ ഈ സ്നിഗ്ധത എന്ന് ആശങ്കപ്പെടുന്നുണ്ട് കവി അതിനകത്ത്. കവിയുടെ ഒരു ക്രാഫ്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ വാത്സല്യത്തിൻ്റെ പൂഞ്ചിറ കൊതുക്കി കവിതയ്ക്ക് ചുറ്റും ഇങ്ങനെ പാറിപ്പറന്ന് നടക്കുന്നതാണ്. അതാണ് ആ കവിത. മനോഹരമായിട്ടുള്ളൊരു കവിത, എനിക്ക് വളരെ ഇഷ്ടമാണ്. ഞാനത് കാവ്യഗീതികൾ വോളിയം 2 അത് ജേസൺ നായർ അത് സംഗീതം നൽകി ഞാൻ പാടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും മലയാളികളുടെ മനസ്സിൽ അത് നമ്മളെ നാട് വിടുന്തോറും അത് കൂടി വരും. ഒരിക്കലും അസ്തമിക്കാത്ത ഒരു കാൽപ്പനികത, റൊമാൻസ് ഉണ്ട്. ഒരിക്കലും നശിക്കാത്ത, ഒരിക്കലും വറ്റാത്ത ആർദ്രതയുടെ ഒരിടമുണ്ട്. ആ ഒരിടം ആണ് മലയാളി സംഗീത പ്രേമികൾ എനിക്ക് തന്നിരിക്കുന്ന ഒരിടം എന്ന് പറയുന്നത്. അതാണ് എൻ്റെ ആരൂഢം, അതാണ് എന്നെ എൻ്റെ പീഠവും. അത് തരുന്ന സാധ്യതകളുണ്ട്, അത് തന്നെയാണ് എൻ്റെ പരിമിതി. എനിക്ക് തോന്നുന്നു ഒരുപക്ഷേ സംഗീതം ഇഷ്ടമുള്ള മലയാളി, എൻ്റെ പാട്ട് ഇഷ്ടമുള്ള മലയാളികൾ എൻ്റെ പാട്ട് കേൾക്കുമ്പോൾ ഒരുപക്ഷെ ആലോചിക്കുന്ന ഇങ്ങനെയായിരിക്കും. കവിത തുടങ്ങുന്ന ഇങ്ങനെയാണ്: മഞ്ഞു തുള്ളി പോൽ നിറം മഞ്ഞു വീണലിയുന്ന കുഞ്ഞു പൂവ് പോൽ പിഞ്ചു പൂവിതൾ തരി പോലെ എന്നാണ്. അതായത് ആ കവിത പറഞ്ഞു വരുന്നത് ഒരു പൂവിൻ്റെ ഇതൾ വീണാൽ പോലും പിഞ്ചിപ്പോകുന്ന ഒരു ആർദ്രത, ഇതൊക്കെ ആയിരിക്കും ഒരുപക്ഷെ എൻ്റെ പാട്ട് കേൾക്കുമ്പോൾ. എൻ്റെ ശൈലിയെക്കുറിച്ചുള്ള ഒരു സങ്കല്പം, ഒരുപക്ഷെ പാട്ട് ഇഷ്ടപ്പെടുന്ന, എൻ്റെ പാട്ടിൽ ഇഷ്ടപ്പെടുന്ന, എൻ്റെ സ്റ്റൈൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതായിരിക്കും മനസ്സിൽ വരുന്നത്. അങ്ങനെ ഒരു ഇടം ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം കേട്ടത്. പക്ഷേ ഒരിക്കലും ഞാനായിട്ട് കരസ്ഥമാക്കിയ ഒരു ഇടമല്ലാതെ, ഞാൻ വെട്ടിപ്പിടിച്ച ഒരിടമല്ലാതെ, അങ്ങനെ ഒരിടം ഉണ്ടെങ്കിൽ അത് ഞാൻ നേടിയെടുത്ത ഒരിടമല്ല. കാരണം ഇത് കരസ്ഥമാക്കാനും ഇത് വെട്ടിപ്പിടിക്കുവാനും ഒന്നുമുള്ള ഒരു ഗാനശേഷി എൻ്റെ ഗാനലോകത്തിനുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരിടമുണ്ടെങ്കിലുണ്ട് ആ ഒരിടം, അത് ആരെയും കീഴ്പ്പെടുത്താനുള്ള ഒരു ഇടമല്ല, നേരെ മറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും കീഴടക്കാനുള്ള ഒരിടം മാത്രമാണ്. ഇത്രമാത്രമേ എനിക്ക് എന്നോട് പറയാൻ. എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന ഒരു കവിത എന്ന് പറയുന്നത് ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന ബാലൻ ബാലേന്ദ്രൻ ചുള്ളിക്കാടൻ്റെ സന്ദർശനം എന്ന കവിതയുടെ ഒരു 4 വരി മാത്രം നിങ്ങൾക്കായിട്ട് പറഞ്ഞു. ഞാൻ പാറണം എന്നൊക്കെ വിചാരിച്ച് വന്നതാണ്, പക്ഷേ ഞങ്ങളൊരു 1.5 മണിക്കൂറോളം അല്ലേ സാർ, നമ്മൾ ഏതാണ്ട് ഒരു 1 മണിക്കൂറോളം അവിടെ ഒരു തീരെ മര്യാദയില്ലാത്ത തണുപ്പുള്ള ഒരു മുറിയിലിരുന്നു. അപ്പോൾ വളരെ ഡ്രൈ ആയിരിക്കുന്നു ത്രോട്ടൊക്കെ. ഞാനിവിടെ വന്നപ്പോഴും ഇപ്പോൾ കുറച്ചൊന്ന് ചൂടായി തോന്നുന്നു. ഇപ്പം ത്രോട്ടൊക്കെ ഡ്രൈ ആണ്. അങ്ങനെ ഒരു സംഗീത സദസ്സിന് വേണ്ടി ഒരു തയ്യാറെടുപ്പൊന്നുമില്ല, പക്ഷേ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ കവിത 4 വരി പാടും. അധിക നേരമായി സന്ദർശകർക്കുള്ള മുറിയിൽ മൗനം കുടിച്ചിരിക്കുന്നു നാം. അധിക നേരമായി സന്ദർശകർക്കുള്ള മുറിയിൽ മൗനം കുടിച്ചിരിക്കുന്നു നാം. ജനലിനപ്പുറം ജീവിതം പോലെയേ പകൽ വെളിച്ചം പൊലിഞ്ഞു പോകുന്നതും ചിറകു പൂട്ടുവാൻ കൂട്ടിലേക്കോർമതൻ കിളികളൊക്കെ പറന്നു പോകുന്നതും
ചിറകു പൂട്ടുവാൻ കൂട്ടിലേക്കൂർമതൻ കിളികളൊക്കെ പറന്നു പോകുന്നതും ഒരു നിമിഷം മറന്നു പരസ്പരം മിഴികളിൽ നമ്മൾ നഷ്ടപ്പെടുന്നുവോ മുറുകിയോ നെഞ്ചിടിപ്പിൻ്റെ താളവും നിറയെ സംഗീതമുള്ള നിശ്വാസവും മുറുകിയോ നെഞ്ചിടിപ്പിൻ്റെ താളവും നിറയെ സംഗീതമുള്ള നിശ്വാസവും ഇന്നത്തെ ഈ ഒരു വേദിയിൽ ഇവിടെ ഈ പുസ്തക റിലീസിനും ഞങ്ങളുടെയൊക്കെ സംസാരവും ഒക്കെ കേൾക്കാൻ വന്നിരിക്കുന്ന നിങ്ങളോട് എല്ലാവരോടും ഹൃദയം നിറഞ്ഞ ഭാഷയിൽ നന്ദി, നമസ്കാരം. പല പാട്ടുകളും കവിതകളും ഓർമ്മയില്ലാട്ടോ. ആർദ്രമേ ധനുമാസരാവുകളിലൊന്നിൽ ആതിര വരും പോകുമല്ലേ സഖീ. ആർദ്രമേ ധനുമാസരാവുകളിലൊന്നിൽ ആതിര വരും പോകുമല്ലേ സഖീ. ഞാനീ ജനലഴി പിടിച്ചൊട്ടു നിൽക്കട്ടെ, നീ എന്നണിയത്തു തന്നെ നിൽക്കൂ. ഇപ്പഴം കൂടൊരു ചുമക്കടിയിടറി വീഴാം. ശരിക്കും നിങ്ങളുടെ മനസ്സറിഞ്ഞുകൊണ്ട് വേണുചേട്ടനോട് ഞാൻ ഇവിടെ തുടങ്ങുന്നതിന് മുമ്പേ പറഞ്ഞു, വേണുചേട്ട ആർദ്രമീ ചൊല്ലേണ്ടി വരുമെന്ന്. വേണുചേട്ടൻ പറഞ്ഞു, ഇല്ല നമുക്ക് സന്ദർശനത്തിൽ ഒതുക്കാം എന്ന് പറഞ്ഞു. സന്ദർശനത്തിൽ ഒതുങ്ങിയില്ല, ഇനിയും മിക്കവാറും അവിടെ നിന്ന് ചോദിക്കും, ചൊല്ലേണ്ടി വരും. ആണോ? അല്ല, വേണുചേട്ടൻ പറഞ്ഞു ശരിയായിരുന്നു, അതിനകത്തുള്ള തണുപ്പ് അത്രയും ഭീകരമായ തണുപ്പായിരുന്നു. അതെ, താരാട്ടുപാട് പാട്ട് വേണുചേട്ടൻ പാടിത്തരുമെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷെ അതിന് മുമ്പ് നമ്മൾ ഈ പുസ്തകത്തിൻ്റെ പ്രകാശനത്തിലേക്ക് കടക്കുകയാണ്. പലരും കുട്ടികളുമായി അസ്വസ്ഥമായിരിക്കുന്ന കാഴ്ച കാണുന്നുണ്ട്. പുസ്തകത്തിൻ്റെ പ്രകാശനത്തിലേക്ക് കടക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുസ്തകത്തിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു പാട്ട് എങ്ങനെയാണ് ഹൃദയങ്ങളെ ബന്ധിപ്പിക്കുക എന്ന് ചന്ദനമണിവാതിൽ എന്ന് പറയുന്ന പാട്ടിൻ്റെ കഥ വിവരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. ഞാൻ ആ സസ്പെൻസ് പൊട്ടിക്കുന്നില്ല. പുസ്തകം വായിക്കണം, വാങ്ങിക്കണം. രണ്ട് ഹൃദയങ്ങളെ ബന്ധിപ്പിക്കാൻ ഒരു പാട്ടിന് സാധിക്കും എന്ന് പറയുന്ന ഒരു വിവരണം കൂടിയുണ്ട്. നമുക്ക് പുസ്തക പ്രകാശനത്തിലേക്ക് കടക്കാം. ഓർമ്മച്ചരാതുകൾ എന്ന നമ്മുടെ പ്രിയപ്പെട്ട വേണുചേട്ടൻ്റെ പുസ്തകം, നമ്മുടെ പ്രിയപ്പെട്ട കവി വി മധുസൂദനൻ നായർ നമ്മുടെ പ്രിയപ്പെട്ടൊരു അധ്യാപകന് കൊടുത്ത് കൈമാറാൻ പോവുകയാണ്. ഈ അധ്യാപകനെക്കുറിച്ച് ഞാൻ പറയാം. അജുമാനിലെ അൽ അമീർ സ്കൂളിലെ അധ്യാപകനായ ജേക്കബ് സാർ, എല്ലാവരും സ്നേഹത്തോടുകൂടി വിളിക്കുന്ന ജേക്കബ് സാർ. ജേക്കബ് സാറിൻ്റെ വിശേഷണം പറയുമ്പോൾ 2014 ഏറ്റവും മികച്ച അധ്യാപകനുള്ള രാഷ്ട്രപതിയുടെ പുരസ്കാരം വാങ്ങിയ ജേക്കബ് സാറാണ്. എന്നെ അതിശയിപ്പിച്ച ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ അജ്മാനിലുള്ള ചില സുഹൃത്തുക്കളോട് ചോദിച്ചപ്പോൾ, കുട്ടി ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ജേക്കബ് സാറിൻ്റെ സ്കൂളിലാണ് പഠിക്കുന്നത് എന്നാണ്. അതായത് ഒരു അധ്യാപകൻ്റെ പേരിൽ ഒരു സ്കൂൾ അറിയപ്പെടുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും ഉദാത്തമായ കാര്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ട ജേക്കബ് സാറിനെ ക്ഷണിക്കുന്നു. പുസ്തക പ്രകാശനത്തിലേക്കാണ് ഓർമ്മച്ചരാതുകൾ. പ്രൊഫസർ വി മധുസൂദനൻ നായർ ജേക്കബ് സാറിന് കൈമാറുന്നു.
ജേക്കബ് സാർ രണ്ടു വാക്ക്. ബഹുമാനമുള്ള ഗുരുതുല്യനായി സ്നേഹിക്കുന്ന എൻ്റെ മധുസൂദനൻ സാർ, സിനിമാ ഗാന ലോകത്ത് ഏകദേശം 30 വർഷത്തോളം കാലം മലയാളികളെ പാട്ടുകൾ നൽകി, ഹൃദയസ്പർശിയായ പാട്ടുകൾ നൽകി, ഇപ്പോൾ ഈ സന്ധ്യയിൽ ഓർമ്മച്ചരാതുകൾ എന്ന ഒരു പുസ്തക പ്രകാശനത്തോടുകൂടെ ഇവിടെ എത്തിയിരിക്കുന്ന ശ്രീ ജി വേണുഗോപാൽ, സാഹിത്യകാരനായ ശ്രീ പ്രഭാവർമ്മ, പ്രവാസ ജീവിതം നയിക്കുന്ന മലയാളികൾക്ക് ഓരോ രാത്രിയിലും തൻ്റെ ഉറ്റവർക്കും ഉടയവർക്കും വേണ്ടി ജീവിതം ഒഴുകി വച്ചിരിക്കുന്ന ഈ രാജ്യത്ത് നാം ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും മലയാളികളും അല്ലാത്തവരും മനസ്സിൽ സൂക്ഷിക്കുന്ന 1000 ഗാനങ്ങൾ നമുക്ക് നൽകി ആ അനുഗ്രഹീത കലാകാരൻ്റെ ഇപ്രകാരമുള്ള ഒരു ബുക്ക് പ്രകാശനം ചെയ്യുവാൻ എനിക്ക് കിട്ടിയ ഈ അസുലഭ സന്ദർഭം തീർച്ചയായിട്ടും അതെൻ്റെ ജീവിതത്തിൽ ഏറ്റവും ധന്യമായ ഒരു മുഹൂർത്തമാണ്. ഇന്ന് ഈ പുസ്തകം മലയാളികൾ ഓരോരുത്തരും അത് വാങ്ങുകയും ഇവിടെ അറിയിച്ചതുപോലെ എപ്രകാരമാണ് ഈ പുസ്തകത്തിൽ കൂടെ ശ്രീ വേണുഗോപാൽ തൻ്റെ ജീവിതയാത്ര തുടങ്ങിയതും ഇനിയുള്ള ജീവിതയാത്ര എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് നമുക്ക് അറിയുവാൻ സാധിക്കും. ഈ സമയം ശ്രീ വേണുഗോപാലിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. സമയപരിമിതി കൊണ്ടാണ് നമുക്ക് ചടങ്ങ് അവസാനിപ്പിക്കേണ്ടതുണ്ട്. അവിടെ നിന്നുള്ള നിർദ്ദേശങ്ങൾ അത്ര സുഖകരമല്ല. അവസാനിപ്പിക്കൂ അവസാനിപ്പിക്കൂ എന്നൊരു ഭീഷണി സ്വരം കൂടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തൽക്കാലം പാട്ട് പാടാനുള്ള ഒരു സാഹചര്യവും ഇല്ല. കാരണം ഈ മൈക്കും അത്രത്തോളം നല്ലതല്ല എന്ന് വേണുചേട്ടൻ എന്നോട് പറഞ്ഞതാ. നിങ്ങൾക്ക് ചോദിക്കാം. ഒരു 4 വരി കൂടി പാടി. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, പുസ്തകം ഇവിടെ ലഭ്യമാണ്. പുസ്തകം വാങ്ങിക്കാം. വേണുചേട്ടൻ്റെ കയ്യിൽ നിന്ന് കൈ ഒപ്പ് വാങ്ങിക്കാം. വായിക്കുക. ഞാനൊരു ഒരു 4 വരി ഒരു സാറ് പറഞ്ഞ പോലെ ഒരു സമാപനത്തിനുള്ള ഒരു പാട്ടെന്ന് പറയുന്ന പോലെ, ഇപ്പം എന്തായാലും രാത്രിയുടെ കുറച്ച് സമയമായി കഴിഞ്ഞു. അപ്പോൾ ഇതൊരു താരാട്ട് പാട്ടാണ്. പക്ഷെ ഒരു 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 നഷ്ടത്തിൻ്റെ ഒരു ഗാനം കൂടിയാണ്. സിനിമയുടെ കഥയനുസരിച്ച് നോക്കുകയാണെങ്കിൽ പ്രണയഗാനമായിട്ടും വേണമെങ്കിൽ കരുതാം. ഏതോ വാർമുകിലെ കിനാവിലെ മുത്തായി നീ വന്നു, ഏതോ വാർമുകിലെ കിനാവിലെ മുത്തായി നീ വന്നു, ഓ മലേ ജീവനിൽ അമൃതേ കാണാ വീണ്ടും എന്നിലെ തോർമകളായി നിലാവിൻ മുത്തേ നീ വന്നു. തീർച്ചയായിട്ടും ഇതുപോലൊരു സായാഹ്നം, ഇത്രയും നിറഞ്ഞു കവിഞ്ഞ സദസ്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. ഈ ചടങ്ങ് അതിമനോഹരമാക്കിയതിന് ശ്രീ മധുസൂദനൻ സാർ, പ്രഭാവർമ്മ, ജേക്കബ് സാർ, വേണുഗോപാൽ, പിന്നെ എൻ്റെ പ്രിയപ്പെട്ടവർ, എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. തീർച്ചയായിട്ടും ഇതുപോലൊരു പരിപാടി സംഘടിപ്പിച്ച ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിനും അതിനു വേണ്ടിയിട്ട് എല്ലാവിധ സഹായങ്ങളും നൽകിയ DC ബുക്സിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു.
ഇനി പുസ്തകം വാങ്ങാം, കയ്യൊപ്പ് വാങ്ങിക്കാം. നാളത്തെ പരിപാടി കൂടി ഉണ്ട്, നാളെ. താങ്ക് യു വെരി മച്ച്.